കൂട്ടിച്ചേർത്തോട്ടെ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ എമുടാപ്പികള് ഇത്രയും വലിയൊരു സാമൂഹ്യ തിന്മ, അതും പ്രത്യക്ഷത്തിൽ കേരളത്തിലെ എല്ലാ വ്യക്തികളെയും ബാധിക്കുന്ന ഒരു സാമൂഹ്യ തിന്മയുടെ ഉണ്ടായിട്ട് അവർ ഒരു ശക്തമായ ഒരു ക്ലബ് ഹൗസ് ചർച്ചയോ അല്ലെങ്കിൽ ഇത് ഈ വിഷയത്തിൽ ഒരു സാമൂഹ്യ ഇടപെടലോ അവർ നടത്തിയതായിട്ട് കാണാൻ പറ്റുമോ? ഈ അവരുടെ ആ ഒരു കുറ്റകരമായ നിശബ്ദത തന്നെ അവരുടെ നിലപാടുകളുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാക്കുന്നതാണ് എന്നാണ്. അതുപോലെ തന്നെ യുക്തിവാദികളുടെ സൈഡിൽ നിന്ന് ഈ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും എനിക്ക് സംശയമുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഒരു കയറിന്റെ പല ചരടുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഞാൻ പറയാം. അനിൽ പാസ്റ്റർ പറഞ്ഞ വിഷയത്തോട് ചേർത്താണ് പറയുന്നത്. അതായത് എക്സ് മുസ്ലിം എമിഡാപ്പികളുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ എക്സ് മുസ്ലിമുകളായിരിക്കുന്നവർ എമിഡാപ്പികൾ അള്ളാഹുവിനെയും മുഹമ്മദിനെയും തള്ളിപ്പറഞ്ഞു, അവരതിൽ വിശ്വസിക്കുന്നില്ല എന്ന് അനിൽ പാസ്റ്റർ പറഞ്ഞു. അതിനകത്ത് ചെറിയൊരു തിരുത്ത് എനിക്ക് പറയാനുള്ളത്, പാസ്റ്ററെ, ഇന്നത്തെ കാലത്ത് ഈ മുഹമ്മദിനെ അല്ലെങ്കിൽ അവരുടെ ദേവനായ അള്ളാഹുവിനെയൊന്നും പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല. കാരണം അതേപോലെയുള്ളൊരു പ്രതിസന്ധി നേരിടുകയാണ്. അങ്ങനെ പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അവർക്കൊരു ഒരു 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 മതേതര ലേബൽ ഉണ്ടാക്കും ആ വ്യക്തികൾ. ഒരു പിന്നെ പുരോഗമനവാദി, മതേതരവാദി, ഒരു എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ മതത്തിലെയും തെമ്മാടിത്തരങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ പുറത്തിയടിക്കുന്നു, ഇങ്ങനൊരു ഇമേജ് ഉണ്ടാക്കും. ആ ഇമേജ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. ആ ഫോളോവേഴ്സിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇസ്ലാമിനെ വളർത്തും. ഇതാണ് തന്ത്രം. അല്ലാതെ ഒരിക്കലും അവർ മുഹമ്മദിനെയോ അള്ളാഹുവിനെയോ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയുകയുമില്ല. അവർ മതം വളർത്താൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു തന്ത്രമാണ് ഇത്. എമുഡാപ്പികൾ, അവരെ എമുഡാപ്പികൾ എന്നല്ല, എക്സ് മുസ്ലിം എമുക്കളെന്ന് പറയുമെങ്കിലും എമുസുഡാപ്പികൾ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതൊന്ന് പറയാൻ വേണ്ടി വന്നു. താങ്ക് യു. ഓക്കെ ജിമിച്ചായ, ഞാൻ ജലാൽ മൈക്ക് വിളിക്കുക. ജലാൽ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, സംസാരിച്ചോട്ടെ. ഹലോ, ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് അനിൽ കൊടുത്തോട്ടത്തിന് ഒരു ബിഗ് സല്യൂട്ട്, പിന്നെ പെട്ര ജിമ്മി, ഇങ്ങനെയുള്ള എല്ലാവർക്കും. കാരണം നാളെ മുതൽ നിങ്ങൾക്ക് ഏത് സംഘപരിവാറുകാരൻ്റെയും ഏത് ഹിന്ദുവിന്റെയും വീട്ടിൽ സുവിശേഷമായിട്ട് നിങ്ങൾക്ക് പോകാം. ഇനി BJPയുടെ വോട്ടർ ലിസ്റ്റിന്റെ ഒപ്പം നിങ്ങളുടെ സുവിശേഷം നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ഈ അജണ്ട കൃത്യമായിട്ട് നിങ്ങൾ നടപ്പാക്കി, നിങ്ങൾക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. ഇതാണ് ശരിക്കും ഉള്ള ഒരു തുപ്പലല്ല നിങ്ങളുടെ തുപ്പൽ ബിരിയാണി. ഇവിടുത്തെ വിഷയം എന്താണ് ജലാലെ? ജനറൽ TV സംവാദവും തുപ്പൽ ബിരിയാണിയും അതില് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത് ജലാലെ? ഞാൻ പറയാം. കാരണം അതായത് ഒരു ജലാൽ ഈ പറയുന്നതിന് എന്താർത്ഥമുള്ളത് ജലാലെ? ഒരു ജലാൽ ജീവിതത്തിൽ എന്തെങ്കിലും, ഞാൻ ഇന്ന് ക്ലബ് ഹൗസിൽ ഇത്ര നാളായിട്ട് എന്തെങ്കിലും ജലാലെ ഇട്ടിരിക്കുന്ന വിഷയത്തിൽ ആ ക്യാപ്ഷനിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ജലാലെ? അല്ല, അതിലേക്ക് കാരണം TG മോഹൻദാസിനെ കൊണ്ട്, സുപ്രഭാതനെ കൊണ്ട് കൈയടിപ്പിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ ഹീറോ. അവർക്കവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ജലാലെ? ജലാലെ, അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ജലാലെ? അല്ല ജലാലെ, അറിയാണ്ട് ചോദിക്കണം ജലാലെ. ജലാലെ ജലാലെ അശോക് അശോക് ദയവായി മൈക്ക് മ്യൂട്ട് ചെയ്യുക. എല്ലാരും കൂടെ മൈക്ക് എടുക്കരുത്. ജലാൽ കംപ്ലീറ്റ് ചെയ്യട്ടെ, ജലാലിന്റെ ഭാഗം ജലാൽ പറയട്ടെ, നമുക്ക് അത് കഴിഞ്ഞ് റിഫ്യൂട്ട് ചെയ്യാം. ജലാൽ ഈ ടോപ്പിക്കിനെ സംസാരിക്കട്ടെ, നമ്മൾ മ്യൂട്ട് ചെയ്യും പ്ലീസ്. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ, ഈ ടോപ്പിക്കിൽ നിന്ന് അദ്ദേഹം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യും. ടൈം കൊടുക്കും കേട്ടോ നമ്മുടെ ജലാൽ. 30 സെക്കൻഡ് മതി, 30 സെക്കൻഡ് എടുത്തോളൂ. അതായത് മറ്റേ ഒറ്റ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് ഇന്നലെ വരെ, കാരണം ഒരു രണ്ട് വർഷമായിട്ട് ഒരു പാസ്റ്റർക്കും ഒരു ഹിന്ദു വീടുകളിലോ എങ്ങും ജലാലെ പാസ്റ്റ് മ്യൂട്ട് ചെയ്യ് ഞാനാ മ്യൂട്ട് ചെയ്തത് ജലാലെ ജലാലെ ഞാനാ മ്യൂട്ട് ചെയ്തത് ജലാലെ ഞാനാണ് മ്യൂട്ട് ചെയ്തത് ഈ ഹിന്ദു വീടുകളിൽ പാസ്റ്റർമാർ പോകുന്നതാണോ ഇവിടുത്തെ വിഷയം ജലാലെ ഇവരെ ജലാലിനെ ഒന്നും മേലോട്ട് കയറ്റരുത് സഹോദരന്മാരെ ജലാലിനെ ഒന്നും മേലോട്ട് കയറ്റരുത് മുമ്പ് ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസ്മിസ് അടിച്ച് താഴോട്ട് വിട്ടാണ് ജലാലിനെ കാരണം ഈ പുള്ളി ഇന്ന് വരേക്കും ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ക്യാപ്ഷൻ ഉണ്ടോ ആ ക്യാപ്ഷനിൽ ഒരു അക്ഷരം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ പുള്ളി വരും പുള്ളിയുടെ നരേഷൻ കുറെ അടിക്കും എന്നിട്ട് നമ്മൾ മറുപടി പറയുമ്പോൾ കേൾക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങി ഓടിപ്പോകും ഹിറ്റ് ആൻഡ് റൺ ഇതാണ് ഇവന്റെ പരിപാടി ഇങ്ങനെയുള്ള ടീമിനെ ദയവ് ചെയ്ത് കയറ്റരുത് സവർമാരെ സഹിക്കാൻ പറ്റില്ല വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില കളയുന്ന പരിപാടിയാണത് ജലാല് പറയുന്നതിനെ സർവൽമന സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഒരു ഹിന്ദു വീട്ടിൽ ഒരു പാസ്റ്റർ പോയെങ്കിലോ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ തന്നെ പോയെങ്കിലോ അവിടെ വയറ്റിൽ ഇഴയുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഇവളെ എനിക്ക് ഭാവിയിൽ കെട്ടണമെന്ന് പറഞ്ഞ് വായിൽ ലഡു പൊട്ടാറില്ല ജലാലെ അത് മനസ്സിലാക്കണം ഒരു ഹിന്ദു വീട്ടില് ഒരുപക്ഷെ അന്യമതം ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു ക്രൈസ്തവ മതം മാറി വിവാഹം കഴിച്ച ഒരു ക്രൈസ്തവന്റെ വീട്ടിലെ പെൺകുട്ടിയെ ഒരു ഹൈന്ദവൻ വിവാഹം കഴിച്ചാൽ ആ വീട്ടിലേക്ക് മകളെ കാണാൻ പോകുന്ന ആ മകന്റെ അമ്മായിയപ്പനായ ആ അമ്മൻ ആ പെൺകുട്ടി അവളെ ഒന്ന് വസ്ത്രം മാറുന്നത് കാണുമ്പോൾ നാളെ അവളെ വിവാഹം കഴിക്കണമെന്നും പറയാറില്ല ജലാലെ ജലാല് ചരിത്രങ്ങളുടെ രേഖകളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് വേണം സംസാരിക്കാൻ വഴിയെ പോകുന്ന പെണ്ണിനെ കാണുമ്പോൾ കാമം തന്റെ സിരകളിലൂടെ ആർത്തട്ടഹസിച്ച് വരുമ്പോൾ ഓടി വന്ന് തോൽപാത്രം കഴുകിക്കൊണ്ടിരുന്ന വേർത്തു കുളിച്ചെന്ന ഭാര്യ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടിട്ട് തന്റെ കാമദാഹം തീർത്തിട്ട് അത് സഹാബിമാർക്ക് ഉപദേശമായി കൊടുക്കുന്ന ഒരു ക്രൈസ്തവ പാതിരിയും ഒരു ഹിന്ദു വീടുകളും സന്ദർശനം നടത്താറില്ല ജലാലെ 5.5 വയസ്സുള്ള കൊച്ചിനെ കാണുമ്പോൾ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു ഹിന്ദുവിന്റെ മകളെ കണ്ടിട്ട് ഇവളെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞ് 9-ാം വയസ്സിൽ ആ പെൺകുട്ടിയുടെ കൂടെ 56-ാമത്തെ വയസ്സിൽ അതിന്റെ പിഞ്ച് ശരീരം ചേർത്ത് വെക്കുന്ന മാനവ വിരുദ്ധമായ ക്രൂരത ചെയ്യില്ല ജലാലെ ഒരു പാസ്റ്ററും പിടിച്ചുകൊണ്ടുവരുന്ന മക്കളുടെ തുണി പൊക്കി നോക്കിയിട്ട് രോമം വന്നതിന്റെ പേരിൽ അവരെ കഴുത്ത് കണ്ടിച്ച് എറിഞ്ഞിട്ട് ഇതിന്റെ മഹോന്നത ദൈവത്തിന്റെ ഉത്തരവാണെന്ന് വീമ്പിളക്കുന്ന ഒരു ക്രൈസ്തവ പാതിരിയും ഒരു ഹിന്ദു വീടുകളിൽ ഇന്ന് വരെ സന്ദർശനം നടത്തിയിട്ടില്ല ജലാലെ ബഹുദൈവ വിശ്വാസികളെ കൊന്ന് എറിയാൻ ഒരു ഹൈന്ദവ വിശ്വാസം പഠിപ്പിക്കുന്നില്ല പകരം ലോകാസമസ്ത സുഖിനോ ഭവന്തോ സർവ്വലോകത്തിനും സുഖം വരട്ടെ എന്നാണ് ജലാലെ ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് നിന്റെ ചെകിട്ടത്തടിക്കുന്നവനും മറുചെവിടും കൂടെ കാണിച്ചു കൊടുക്കുന്നവന് ആശയം തന്നെയാണ് ജലാലെ ക്രൈസ്തവ മതം പഠിപ്പിക്കുന്നത് ഇത് ജലാല് മറന്നുപോയി കാണുന്നവനെ വഴിക്ക് വെച്ച് കൊല്ലാൻ പതിയിരിക്കാൻ പറഞ്ഞ അതുകൊണ്ട് സംസാരിക്കരുത് ഒരാള് നോ ബൈജു മ്യൂട്ട് ചെയ്യൂ ഇവിടെ ടോസ്റ്റ് മാസ്റ്റർ സംസാരിക്കുകയാണ് നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ ഒരാൾ സംസാരിക്കുന്ന ഇടയ്ക്ക് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ജയ്സ് ബ്രദർ ഏബൻ ബ്രദറിനെ ആരാണ് എടുത്ത് താഴെ കിട്ടത് ഏബൻ ബ്രദർ എടുത്ത് താഴെ ശരി ഓക്കെ ടോസ്റ്റ് മാസ്റ്റർ കണ്ടിന്യൂ വേറെ ആരും സംസാരിക്കരുത് അപ്പോൾ നമ്മള് 1400 വർഷങ്ങളിലേക്ക് പോയാൽ ഇന്ന് 2021 നിൽക്കുമ്പോഴും നമ്മളൊന്നും ഓർക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണെങ്കിൽ തന്റെ കൂട്ടുകാരൻ കുചേലൻ കടന്നു വരുമ്പോൾ അവന് കൊടുക്കാൻ പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് സ്വന്തം ദേഹത്തേക്ക് ഒഴിച്ച് ആ തന്റെ തൊലി ഉരിഞ്ഞു പോകുന്ന വേദന സഹിച്ച ഭഗവാൻ കൃഷ്ണൻ ഇവിടെ തന്റെ തുപ്പലും എച്ചിലും മനുഷ്യന് തിന്നുന്നത് കൽപ്പനയാക്കി കൊടുത്ത 1400 വർഷം മുമ്പ് ജനിച്ച പ്രാകൃത മനുഷ്യ ദൈവം എവിടെ നിൽക്കുന്നു ജലാലെ നിങ്ങൾ ഓർത്തു നോക്കണം നിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് വേണം ജലാലെ മനസ്സിലാക്കാൻ ആ ചരിത്രം മറന്നിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ വയറ് നിറഞ്ഞു അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജലാലെ ദൈവത്തെ ഓർത്ത് കടന്നു വരുമ്പോൾ സ്വന്തം അസ്തിത്വവും സ്വന്തം സ്വത്വബോധവും എവിടെയെന്നൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വേണം എന്തെങ്കിലും വീമ്പിളക്കാൻ വരാൻ അല്ലെങ്കിൽ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും ഇതിങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് പക്ഷേ താങ്കൾ സംസാരിക്കുമ്പോൾ തിരിച്ചു പറയണമെന്നാണ് നിങ്ങളെ വിമർശിക്കുന്നവരോട് തിരിച്ചു പറയാൻ പഠിപ്പിച്ച ഒരു ക്രിസ്തുവിന്റെ വാക്ക് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞു പോയതാ താങ്ക് യു ഓക്കെ ടോസ്റ്റ് മാസ്റ്റർ താങ്ക് യു താങ്ക്സ് എ ലോട്ട് ഞാൻ അടുത്ത ആളിലേക്ക് താങ്ക് യു ടോസ്റ്റ് മാസ്റ്റർ നന്നായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ആൻസർ ആണ് കൊടുക്കേണ്ടത് എല്ലാവരുടെ മൈക്ക് എടുക്കല്ലേ ഞാൻ താങ്ക് യു പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനി എൽ ബ്രദർ സംസാരിക്കാം എൽ ഓക്കെ സിസ്റ്റർ ആണല്ലേ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ ഈ പ്രോഗ്രാം പ്രത്യേകിച്ചും പാസ്റ്റർ അനിൽ ഓട്ടത്തിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ വളരെ നാളുകളായിട്ട് കാണുന്നു. അതുപോലെ ബ്രദർ അനിൽ കുമാർ അയ്യപ്പൻ വളരെ പാഷനേറ്റായിട്ട് സംസാരിക്കുന്നതും വളരെ പ്രചോദകമാകാറുണ്ട്. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ തുപ്പൽ ബിരിയാണി ലാൽ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളിലൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു ചെറിയ കഥ ഓർമ്മ വരികയാണ്. പണ്ട് എൻ്റെ കേരളത്തിൽ മലയാള അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞതാണ്, നല്ല ആഹാരം ഉണ്ടാക്കണമെങ്കിൽ കഴിക്കണമെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ അടുക്കളയിൽ മുസ്ലിം കുക്കിൻ ഉണ്ടാക്കി ഒരു ക്രിസ്തു മതത്തിലുള്ള ഒരാൾ അത് വിളമ്പണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, വളരെ ശുദ്ധിയുള്ള അടുക്കള, കഴിവുള്ള നല്ല കുക്ക് മുസ്ലിങ്ങളായിരിക്കണം, പിന്നെ അത് വിളമ്പാനും ആതിഥേയ മര്യാദ കാണിക്കാനും ഒരു ക്രിസ്ത്യാനി. അങ്ങനെ എൻ്റെ ഫാദർ പറഞ്ഞു, ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുക്ക് വേണ്ട, കാരണം അയാൾ ഉണ്ടാക്കുന്ന വളരെ നല്ല ആഹാരത്തിൽ എന്തൊക്കെയായിരിക്കും ചേർക്കുക. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഒരു സഹോദരൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു, ഷവർമ ഉണ്ടാക്കാൻ 3 ദിവസത്തേക്ക് അവർ തുപ്പലും മലവും എല്ലാം ചേർത്ത ഒരു മിശ്രിതത്തിൽ 3 ദിവസം ചിക്കൻ ഇട്ട് വെച്ചിട്ടാണ്, ഇറച്ചിയിട്ട് വെച്ചിട്ടാണ് അവർ ഇതുണ്ടാക്കുന്നതെന്ന്. അത് കേട്ടതോടെ ഇനി ഷവർമയോടുള്ള ആഗ്രഹവും കൊതിയും. ഇവർ തന്നെ തനിക്ക് താമേൻ നരകവും അതുപോലെ എന്ന് പറഞ്ഞ പോലെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര മുസ്ലിം സഹോദരന്മാർ വളരെ വൃത്തിയായും വളരെ നല്ല ഹൈജീൻ ബോധത്തോടെയും ശുദ്ധിബോധത്തോടെയും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഭയങ്കര അടിയായിപ്പോയി നമ്മൾ ഈ കാണുന്ന ദൃശ്യം, നമ്മൾ ഈ കണ്ട കാര്യങ്ങളുമെല്ലാം. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല എന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആക്ച്വലി ഇതിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു വീഡിയോ ഹാരിസ് മദനിയുടെ ഗ്രൂപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ തലക്കെട്ട് പാപമോചനം ഇസ്ലാമിലോ ക്രിസ്തു മതത്തിലോ. എന്തൊരു തലക്കെട്ടാണെന്ന് തോന്നി. അതിനകത്ത് ഞാനൊന്ന് കയറി, എനിക്ക് സംസാരിക്കാൻ അവസരം അവർ തന്നു. ആദ്യമായിട്ടാണ് ഞാൻ അതിലും സംസാരിച്ചത്. ഞാൻ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ ഉടനെ എന്നെ സലാം പറഞ്ഞ് താഴെ ഇറക്കി ഓടിച്ചു. കാരണം അത്രയേ ഉള്ളൂ, അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് വളരെയധികം അനുഭവിക്കാൻ പോകുന്നത് വളരെ സാധുക്കളായ, ഒരുമാതിരി അവരുടെ ജീവിതത്തിന് വേണ്ടി കടകൾ നടത്തുന്ന മുസ്ലിങ്ങൾക്കാണ് ഈ സംഭവ വികാസങ്ങളുടെ പരിണിത ഫലം ഉണ്ടാകാൻ പോകുന്നത്. അത് യാതൊരു തർക്കവുമില്ലാത്ത വസ്തുതയാണ്. 25-26% വരുന്ന കേരളത്തിലെ മുസ്ലിം ജനതയിലെ ഒരു നല്ല വിഭാഗം ഹോട്ടൽ ബിസിനസ് കുക്കും ഒക്കെ ആയിട്ടാണ്. ഇനി എല്ലാവരും അവരെ സംശയം തന്നെ നോക്കും. അത് ആർക്കും തടയാൻ പറ്റില്ല. ഇനി ഇത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നൊരു കാര്യവുമല്ല, അത് തീർച്ചയായിട്ടും പല അലയൊലികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇതിനിടയിൽ പാസ്റ്റർ അനിൽ കുടത്തോട്ടത്തിൻ്റെ സട്ടിൽ കേൾക്കാൻ വളരെ വളരെ രസമാണ്, വളരെ ചിരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളെയും സട്ടിൽ ഹ്യൂമർ, ആ ഹ്യൂമർ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് ആരും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒന്നിൽ വന്നത് ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് ഓർമ്മയുള്ളത്, നമ്മൾ മുത്ത് നബിയുടെ വൃത്തിബോധം, അദ്ദേഹം ഒരു കുഴിയിൽ, അതായത് ഒരു കുഴി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഡിച്ചിൻ്റെ കുഴിയിൽ ചായക്കളും സ്ത്രീകളുടെ അശുദ്ധ വസ്ത്രങ്ങളും കഴുകി വലിച്ചെറിയാറുള്ള ഒരു കുഴിയിൽ പോയി മുങ്ങിച്ചാടി കുളിക്കൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പത്തെ കുളി. ആ കുളിയിൽ ആരോ ചോദിച്ചു, ഇത് ഈ വെള്ളത്തിലാണോ കുളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെള്ളം ഒരിക്കലും വൃത്തികേടാകത്തില്ല, വെള്ളം എപ്പോഴും പരിശുദ്ധമാണ്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനോനിലയെപ്പറ്റി, ചിന്താശക്തിയെപ്പറ്റി, വൃത്തിബോധത്തെപ്പറ്റി നമുക്കൊരു നല്ല ഐഡിയ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ പൂജിക്കുമ്പോൾ ആ നിലവാരത്തിലേക്ക് താഴാതെ അവർക്ക് പറ്റില്ല. അദ്ദേഹം റോങ് ആണ്, അത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ പോയി. അപ്പോൾ വളരെ പരിതാപമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന അവരോട് സഹതാപമേ ഉള്ളൂ. പിന്നെ ഇതൊന്നും ഇങ്ങനത്തെ ഈ വൃത്തികെട്ട കാര്യങ്ങളൊന്നും അറിയാതെയാണ് പല മുസ്ലിം സഹോദരങ്ങളും ജീവിക്കുന്നത്. അവർ അദ്ദേഹത്തെ പറ്റി വലിയ കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പാണ്. അതിന് പകരം ദയവ് ചെയ്ത് സഹോദരന്മാരെ, നിങ്ങൾ പോയിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് വായിക്കുക, തുറന്ന മനസ്സോടെ ഹദീസുകളും ഒക്കെ ഒന്ന് വായിക്കുക. വായിക്കുമ്പോൾ മനസ്സിലാകും ആ മനുഷ്യൻ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ്, നിങ്ങൾ അവരെ ഫോളോ ചെയ്യണോ വേണ്ടയോ. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. 21% ഇവരുള്ളൂ. അതുകൊണ്ട് അത് ഇത്രയേ പറയാനുള്ളൂ. വളരെ എന്താ പറയാ, നമുക്ക് ധാരാളം മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കും എല്ലാം ഭയങ്കര അടിയായി പോയി. മുഖത്ത് നോക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ അവർ നമ്മളോട്. നമുക്ക് അവരോട് നേരിട്ട് വെച്ച് വിരോധമൊന്നും ഇല്ലെങ്കിലും അവർക്കങ്ങനെ ആയിപ്പോയി. കാരണം എന്താണ്, ഇങ്ങനത്തെ മൊല്ലാക്കന്മാരും മുസ്ലിയന്മാരും. ഇപ്പോൾ അക്ബർ സാഹിബ് ആണെങ്കിൽ പണ്ട് പറഞ്ഞതുപോലെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പല്ല് മാറിയിരിക്കുന്നു. അപ്പോൾ അവർക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ആളില്ല. പിന്നെ കുറച്ച് പച്ചപ്പൊട്ടന്മാരായ മദ്രസക്കാർ വന്ന് ശൗര്യം കാണിച്ചിട്ട് ഹിറ്റ് ആൻഡ് റൺ അടിച്ചിട്ട് പോവുക, അതേ ഇപ്പോൾ അവർക്ക് നിവൃത്തിയുള്ളൂ. ഓക്കെ, ഐ എൻഡ് മൈ വേർഡ്സ് ഹിയർ. ഓക്കെ, താങ്ക് യു താങ്ക് യു. അടുത്തത് മനു ബ്രദറാണ്. മനു ബ്രദർ നേരത്തെ സംസാരിച്ചായിരുന്നു. അതെ അതെ, ഞാൻ ഒരു തവണ സംസാരിച്ചിരുന്നു. മറ്റേ അത് ശരിക്കും പറഞ്ഞാൽ ടി ജി സാറുമായിട്ടാണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. പിന്നെ അതിനുശേഷം ജാമ്യ ടീച്ചറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ചർച്ച പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവും കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ മാം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ നല്ലവരായ മുസ്ലിംസ് അല്ലെങ്കിൽ കെട്ടവരായ മുസ്ലിംസ് ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വളർന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു നല്ലവരായ മുസ്ലിംസുകളുണ്ട്. ഈ നല്ലവരായ മുസ്ലിംസുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ട് അവർക്ക് അത് ആസ്പെക്റ്റ് ചെയ്യാൻ വയ്യാത്തവരായിരിക്കാം. അവർക്ക് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. ശരിക്കും ഇവർക്കിതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല, ഈ നല്ലവരായ മുസ്ലിംസും എന്ന് നമ്മൾ പറയുമെങ്കിലും അവർക്കൊരിക്കലും ഇതിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. കാരണം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവരുടെ ഒരു സമുദായത്തിന് പുറത്താണ്, അല്ലെങ്കിൽ ഇവരെ എല്ലാ മഹല്ല് കമ്മിറ്റികൾ അല്ലെങ്കിൽ അവർക്ക് അതിന് എന്ന് പറയുന്നതിനോട്ട് എന്ന് പറയുന്നത് പുറത്താക്കും. പിന്നെ അവരെ ഒറ്റപ്പെടുത്തും. കുറച്ചു മുമ്പ് പറഞ്ഞ മറ്റൊരു വ്യക്തി പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ ഇവർക്ക് നിൽക്കാനെ കൊണ്ട് ഒരിടമില്ലാതായി പോകും. അപ്പം അതുകൊണ്ട് സത്യങ്ങളാണെങ്കിൽ ഇവർ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും അറിയാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ വേദനകൾ ഇതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും ഇവർക്ക് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിറ്റേ ദിവസം ഇവർ അവരെ ഒറ്റപ്പെടുത്തും, ഇവരെ പുറത്താക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു സെക്കൻഡോടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ, അനിൽ സാറിനോടാണ്. സാറേ, സംവാദം, ജനജീവിയുടെ സംവാദം ഇന്നലെ പൂർണ്ണമായിട്ടുള്ളതെല്ലാം ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് മുമ്പേ ഞാൻ ചോദിക്കാൻ വന്നിരുന്നത്. സാറേ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ സാറേ, എൻ്റെ ചോദ്യം സാറേ, ഇങ്ങനെ അതിനകത്തിൽ എനിക്ക് ആ സംവാദത്തിൽ എനിക്കൊരു കുറവായിട്ട് തോന്നിയത്, ആകെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയുള്ളത് സമയത്തിൻ്റെയാണ്. കാരണം ആ ഒരു മണിക്കൂർ പോലും സംസാരിച്ച് തീർക്കാനെ കൊണ്ട്, അല്ലെങ്കിൽ സംസാരിച്ചതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തിരിച്ചിട്ട് അയാൾ, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന സമയത്ത് തിരിച്ച് പറയാനെ കൊണ്ടൊരു സമയം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അഥവാ കിട്ടിയ സമയത്ത് തന്നെ അത് പല പല ന്യായീകരണങ്ങൾ കൊണ്ടിരുന്നു, എങ്ങും തൊടാത്ത കുറേ ന്യായീകരണങ്ങൾ തന്നെ കൊണ്ടുവരുന്നു. ഇതേപോലെ ഒരു ജനജീവിയെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഇത് എനിക്ക് നമുക്കറിയത്തില്ല, ഞാൻ ആ ചോദ്യമാണ് ടി ജി സാറിനോട് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സാറ് ടി ജി സാറ് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി, ഇതേപോലെ ഓപ്പണായിട്ട് ഒരു ചർച്ച ജനജീവിയിൽ, അത് അനിൽ സാറാണെങ്കിലും ടി സാറാണെങ്കിലും ജനറൽ ടീച്ചറാണെങ്കിലും അല്ലെങ്കിൽ പാണ്ഡിത്യമായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച അല്ലെ ഹദീസ് കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിക്കൂടാ? ഓപ്പൺ ആയിട്ട് തന്നെ പബ്ലിക് ആയിട്ട് തന്നെ നടത്തിക്കൂടാ എന്നുള്ളതാണ്. ഓക്കേ ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അനിൽ പാസ്റ്റർ കേട്ടായിരുന്നോ? ആ തീർച്ചയായിട്ടും ചാനലുകൾ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കേണ്ടതാണ്. എന്നോടൊരു മാന്യ സ്നേഹിതന് ഇപ്പോൾ ബാക്ക് ചാനൽ ചോദിച്ചേക്കുന്നത് ഈ വിഷയം സർക്കാരുകൾ ഗൗരവത്തിലെടുക്കുമോ? ഇല്ലെന്നാണ് എൻ്റെ മറുപടി. സർക്കാരിനത് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ സർക്കാരിന് മേൽ കനത്ത സമ്മർദ്ദമുണ്ട്. കാരണം കാന്തപുരമാണ് അപ്പുറത്ത്, ആരാണെന്നാണ് വിചാരം. ഇനി ഇതുപോലെ ചെയ്തിരിക്കുന്ന മറ്റേ തങ്ങൾ, കാസർഗോഡുകാരൻ തങ്ങൾ, ഇനിയും മാത്രമല്ല ഇവരുടെ ഒരു നയം കേൾക്കണം. ഇവിടെ ആരോ പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ ഒത്തിരി പേരുടെ മറ്റ് ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം ഹോട്ടലുകളും ഈ ഹലാലാണെങ്കിൽ, ഭക്ഷണം ഹലാലാണെങ്കിൽ ഈ രൂപത്തിലൊക്കെയാണത്, ഈ രൂപത്തിലുള്ളതൊക്കെയാണ് മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നത്, അറിയുന്നില്ല. അവരും തെറ്റായിട്ട് ചെയ്യുന്നതല്ലത്. അത് താഴെയുള്ള സുഹൃത്തുക്കളോട് മനസ്സിലാക്കണം. ഇവരത് തെറ്റായി ചെയ്യുന്ന നമ്മളെയല്ല ഈ തുപ്പൽ ഭക്ഷിപ്പിക്കുക എന്നൊരു രീതിയൊന്നും ഇല്ല. അവർ നല്ല രീതി നമുക്ക് വേണ്ടി ആരോ പറഞ്ഞു കേട്ടല്ലോ, ഇവർ തങ്ങന്മാരുടെ ഉമിനീര് ഭക്ഷിച്ചാൽ അതിനകത്ത് നമ്മുടെ രോഗത്തെ മാറ്റാൻ കഴിയുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിയുന്ന നല്ല മെഡിസിനാണെന്നുള്ള രൂപത്തിലാണ് നമ്മളെ സ്നേഹിച്ച് ചെയ്യാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ തലയൊക്കെ വെട്ടുന്നത് നമ്മളെ സ്നേഹിച്ചാണ്, കാരുണ്യം കൊണ്ടാണെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. അതൊരു കാരുണ്യമാണ്. ഈ ഇത് കരുണയാണ്, സാഹോദര്യമാണ്, കാരുണ്യമാണ് എന്ന് പറയാൻ കാരണം ഇവർ മനസ്സിലാക്കി വെച്ച കാര്യം എന്നാണ്. ഇതെന്നാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ തുപ്പിയ കാരുണ്യമല്ല, അതിനകത്ത് ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല ദോഷങ്ങളുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് ഈ സഹോദരങ്ങൾ. ഭക്ഷണം വർദ്ധിക്കും, ഇങ്ങനെ തുപ്പിയാൽ ഭക്ഷണം വർദ്ധിക്കും, അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും, അതിൻ്റെ ഗുണം വർദ്ധിക്കും. അത് നമുക്ക് എല്ലാവരും കഴിച്ചാൽ പ്രയോജനപ്രദമാണെന്ന് ബാല്യം മുതൽ പഠിച്ച ഒരു കാര്യം അവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമ്മളോട് വിരോധിച്ചൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം നിൽക്ക ചെയ്ത്, അല്ല കാന്തപുരത്തിന് ആരുടെ വിരോധം ഉണ്ടായിട്ടാണ് അത് കുടിക്കുന്നത്? അവർ തന്നെയാണ് നേരിട്ട് അവർ തന്നെ മേടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഗവൺമെന്റ് പറയാൻ പോകുന്നത് അതൊരു മതത്തിന്റെ ആഭ്യന്തര കാര്യമാണ്, മിണ്ടൂല. നമുക്ക് 141 എം എൽ എമാരുണ്ട്. നിങ്ങൾ ഇവർക്കൊരു കത്തെഴുതി നോക്കിയേ, ഇത് നിയമസഭയിൽ ഒന്ന് അവതരിപ്പിക്കണം. മിണ്ടൂല, ഒറ്റ ഒരുത്തൻ മിണ്ടൂല. ഞാൻ പരിചയമുള്ള 2-3 എം എൽ എമാരെ വിളിച്ചു. എന്നോട് പറഞ്ഞ ഏത് കാര്യവും ചെയ്തു തരാം, ഒരു കുഴപ്പമില്ല. അതിൽ ഞാൻ പ്രാർത്ഥിച്ച് നോമിനേഷൻ്റെ മീതെ കൈവച്ച് പ്രാർത്ഥിച്ച ഒരാളടക്കമുണ്ട്. അയച്ചു, അദ്ദേഹം ജയിച്ചുകൊണ്ടാണല്ലോ MLA ആയത്. ഇദ്ദേഹത്തെ അടക്കം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സുഹൃത്തെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊല്ലം ശ്രദ്ധയിൽപ്പെട്ടോ? അദ്ദേഹം പറഞ്ഞ നിസ്സഹായനാണ്, ഞാൻ നിസ്സഹായനാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ മൊത്തത്തിലൊരു ചർച്ച ഇത്തരത്തിൽ ചാനലുകൾ ചെയ്യേണ്ടതാണ്, ബോധവൽക്കരിക്കേണ്ടതാണ്. അതിന് കഴിയില്ല. എന്നാൽ താങ്കൾ പറഞ്ഞ പോലൊരു ചർച്ച നമ്മുടെ ഇടയിൽ സംഘടിപ്പിക്കാൻ സാധിക്കും. ചെറിയ ക്ലബ് ഹൗസ് ഗ്രൂപ്പുകൾ ഈ ചർച്ച നടക്കുന്നുണ്ട്. വലിയൊരു മാർജിനിൽ, വലിയൊരു വിശാലമായൊരു സമൂഹത്തെ ലക്ഷ്യമിട്ട് ഇത്തരം ചർച്ചകൾ ചെയ്യേണ്ടതാണ്. അതേക്കുറിച്ച് നമുക്ക് ഗൗരവതരമായി തന്നെ ചിന്തിക്കാം. എനിക്ക് 2 സെക്കൻഡ് പ്ലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ജനം ടീമില് സാറ് പറഞ്ഞ കാര്യം. എന്താണ് നമ്മളെ ആയത്തനുസരിച്ച് സാറ് പറഞ്ഞത് അപ്രീസിയേറ്റ് വെരി മച്ച്. കേക്കണ്ടോ? താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ എന്താ പറഞ്ഞാൽ ഖുറാൻ എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു ലളിതമായ ഒരു ഖുർആൻ കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിട്ട് നമ്മൾ ഞാൻ മലയാളം പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം കാര്യങ്ങൾ വേണം. പക്ഷെ അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഹാരിസ് മദനി പറയുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കാത്ത കൊണ്ടാണ് അത് പറയുന്നത്. മലയാളത്തിൽ എഴുതിയ കാര്യം നല്ല അത്ര രീതിയിൽ നമ്മൾ പറയുമ്പോൾ പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ അത് പറയുന്നതെന്ന് മലയാളത്തിൽ ഓൾറെഡി അത് പറയുന്നുണ്ട്, ഖുറാനിലും ആയത്തിൽ അത് പറയുന്നുണ്ട്. പിന്നെ അതിൽ കുത്തും കുവാമ ഇത്രയും ക്ലിയർ ആയിട്ട് ഖുറാൻ എന്ന് പറഞ്ഞത് അത്രയും ലളിത വാക്കാണ്, അത്രയും നല്ലൊരു ആയത്താണ്, അത്രയും നല്ല കാര്യമാണ്. പിന്നെ അതിൽ എന്നോട് ഹാരിസ് മദനി അർത്ഥം മനസ്സിലാക്കാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ഞാൻ മലയാളം പഠിച്ചതാണ്, കറക്റ്റ് വാക്കും കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തിൽ. പിന്നെയും അത് മനസ്സിലാക്കാത്ത കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ എന്താണ് എനിക്കറിയുന്നില്ല എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഖുർആൻ ആയത്തിലും പറയുന്നുണ്ട്. പിന്നെ അതിൽ വേറെ എന്താ കുത്തും കൊമയുണ്ടോ എനിക്കറിയില്ല എന്താണെന്ന്. പിന്നെ ഒരു വേറൊരു കേസ്, ഇപ്പോ ആണുങ്ങള് കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഊറിമാറുകൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ പെണ്ണുങ്ങള് ബോംബും കാര്യങ്ങളും ചെയ്തിട്ട് അപ്പൊ അവിടെ എന്തുണ്ടാവും? ഊറന്മാരുണ്ടാവുക. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആണുങ്ങൾക്ക് എല്ലാം നമ്മുടെ വിഷയത്തിൽ പാസ്സാകുമാരെ പോയോ? ഹലോ, പോയി ബാക്കി ആള് സംസാരിച്ചേട്ടാങ്കിൽ ഇനി ആരാ? ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ ഹലോ ഓക്കെ ഓക്കെ. ഹലോ ബ്രദർ, കേക്ക് വർഗീസ് അച്ഛൻ എന്തൊരു ആഡ് ചെയ്യാനുണ്ടോ? വർഗീസ് അച്ഛൻ ആഡ് ചെയ്യാൻ സംസാരിച്ചു. ഓക്കെ, താങ്ക് യു. നമ്മള് ഈ വിഷയം പിന്നെ വളരെ കാര്യമായി ഇന്ന് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് വളരെ പ്രത്യാശ നൽകുന്നൊരു കാര്യമാണ്. കാരണം ഈ വിഷയം, ഈ ബിരിയാണി തുപ്പൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ തുപ്പുക എന്നുള്ള വിഷയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ചർച്ചാ വിഷയമായി പല സന്ദർഭങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ തന്നെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും അതിനൊരു വ്യാപകമായ പ്രചരണം ലഭിച്ചത് എനിക്ക് തോന്നുന്നു ഈ ലേറ്റസ്റ്റ് തുപ്പലോട് കൂടിയാണ്. ഇത് കാണുമ്പോൾ ഇത് തുടരുക എന്നുള്ളതല്ല, ഇത് സകല മനുഷ്യരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇതിനകത്ത് അറിയാവുന്ന എല്ലാവരും, വന്ന് കേട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാരോട് പറഞ്ഞ് മാക്സിമം അതിൽ നിന്ന് ഒഴിവാകുന്നുള്ളതാണ്. ഇപ്പം ഫേസ്ബുക്കിനകത്തൊക്കെ പോസ്റ്റ് വരുന്ന കണ്ടിട്ട് ഇവരെ ബോർഡ് എടുത്ത് മാറ്റിയാലും ഇവരുടെ ആചാരം ഇവർ മാറ്റിയല്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള ഹോട്ടലിൽ ഒഴിവാക്കുന്നുള്ളു. നമുക്ക് ഇവരുടെ വിശുദ്ധി വേണ്ട. ഈച്ച ഒരു ചായക്കകത്ത് വീണാൽ ആ ഈച്ചയെ പിടിച്ചിട്ട് ഒരു മുക്കി കുടിക്കണമെന്ന് പറഞ്ഞ അപാര ശാസ്ത്രം പഠിപ്പിച്ച ആളാണ് പ്രവാചകൻ. ആ പ്രവചനം വെച്ചുകൊണ്ട് വല്ല അസുഖം പിടിച്ച് ഈച്ചയെ പിടിച്ച് മുക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അസുഖം പിടിക്കുന്നുള്ളവരെ നമുക്കറിയാം. അതുപോലെ തന്നെയുള്ള ഒരു ശാസ്ത്രമാണ് ഇവരുടെ മുല്ലാക്കന്മാരുടെ വായിക്കകത്ത് തന്നെയാണ് ശീകരണ സാധനം. അതെന്തോ വല്ല ഹാർപ്പിക്ക് ഒഴിച്ചിട്ടാണെന്ന് തുപ്പുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള പഠിപ്പിക്കലുകൾ, അതെന്തായാലും അത്രയും ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കതിന്റെ ആ തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് നമുക്ക് പണനാശിനി ഒന്നും നമ്മുടെ വയറ്റിൽ നിന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആൾക്കാരത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ ക്ലബ് ഹൗസുകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം സഹോദരങ്ങൾ പലരല്ല ഇവിടുത്തെ ഉസ്താദുമാർ സഹിതം സംസാരിക്കുമ്പോൾ ഒരാൾ പോലും, നമുക്ക് സങ്കടം തോന്നിയൊരു കാര്യമാണ്, ഒരാൾ പോലും അതിന്റെ തെറ്റിനെ വിളിച്ചു പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും അതിനെ ന്യായീകരിക്കുകയാണ്. ഊതലാണ്, തുപ്പല് തെറിക്കുകയല്ല, മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് ഇങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന അല്ലാതെ അത് തെറ്റാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം, ഒരു ധൈര്യം ഇവർക്കില്ല എന്നുള്ളതാണ്. ഇവരുടെ ഇപ്പൊ ഞാനൊരു 16 വീഡിയോ ക്ലിപ്പുകൾ ഒരുമിച്ചാക്കി നാളെ മറ്റന്നാളിലോ എല്ലാവരും പിന്നെ ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യുക, യൂട്യൂബിനകത്ത് ഇടാം. ഇതെല്ലാം തുപ്പൽ മഹാത്മ്യത്തെ കുറിച്ചാണ്. അപ്പം ശരിക്കും കേൾക്കാം, തുപ്പുന്ന സൗണ്ട് കേൾക്കാം, ഭക്ഷണത്തിനകത്തോട്ട് റൊട്ടിക്കകത്തോട്ട് തുപ്പുന്ന കാണാം, കറി കയ്യിലെടുത്തിട്ട് തുപ്പുന്ന കാണാം, ഭക്ഷണം വിളമ്പുന്ന സ്പൂണ് നക്കി കൊടുക്കുന്ന കാണാം. ഈ വൃത്തികേടുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും സമ്മതിക്കുകയല്ല. ഓരോരുത്തർ വന്നിട്ട് തുപ്പലിന് പകരം ഞങ്ങൾ തുപ്പുകയല്ല, ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ അതിനകത്ത് ഊതുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ദിനംതോറും കാണുകയാണ്. അതുകൊണ്ട് ഇത് കാര്യമായിട്ട് നമ്മളെ സമൂഹത്തിൽ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു. ഓക്കെ, ഞാൻ കഴിഞ്ഞായിരുന്നു. താങ്ക് യു പറഞ്ഞു. ഓക്കെ. അടുത്തത് ഹലോ ബ്രദർ, കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്? കേട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പറഞ്ഞത്. ഡ്രൈവിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അനി ബ്രദർ സംസാരിച്ചോളൂ. അനി, കേൾക്കുന്നില്ല പറയുന്നത്. അനി ബ്രദർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ. അനി ബ്രദറെ കേൾക്കുന്നുണ്ടോ? അനി ബ്രദർ ഓഡിബിൾ അല്ല, ഒന്ന് ഇറങ്ങിയിട്ട് കയറിയാൽ നല്ലതായിരിക്കും. ജിയാദ് പറയും. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ കുറെ നേരമായിട്ട് ചർച്ച കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു സങ്കടം തോന്നിയ കാര്യം, ഹോട്ടലിലൊക്കെ തുപ്പിട്ട് കൊടുക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ അതാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ശരിയായ പെർസ്പെക്റ്റീവ് പറയാൻ വേണ്ടി വന്നാണ്. ഈ തുപ്പുന്ന ശരി വിഷയമായിട്ടുള്ള ഇത് മനസ്സിലാക്കുന്ന ശരിയാ പ്രകാരം എങ്ങനെയാണുള്ളത്. ഇപ്പോ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതൊരു കുറെ അമാനുഷിക ശക്തികൾ പഠിച്ചവും ഇപ്പൊ സൃഷ്ടാവ് വിചാരിക്കുമ്പോ കൊടുക്കുന്ന അങ്ങനെയാണ് പ്രവാചകനെ കാണുന്നത്. അപ്പോ പ്രവാചകന്റെ തുപ്പൽ അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ അത് പ്രവാചകന്റെ അത്ഭുതങ്ങളാണ്. ഇപ്പൊ ആകാശയാത്ര പോയത്, ഇതൊക്കെ ചന്ദ്രൻ പുലർത്തി, അതൊക്കെ അത്ഭുതങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അത്ഭുതം അങ്ങനത്തെ കാര്യങ്ങൾ അത് മനുഷ്യന്മാർക്ക് ഉണ്ടെന്ന് ശരിയാ പ്രകാരം ഇല്ല. ബാക്കിയുള്ളവരുടെ തുപ്പലത്തിന് അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അതില്ല എന്ന് തന്നെയാണ് ശരിയാ പ്രകാരമുള്ള അതിന്റെ നിയമം. പിന്നെ ഇസ്ലാമിൽ ഒരു ചികിത്സ ഉണ്ട്, റുഖിയ എന്ന് പറഞ്ഞു. ഹലോ, ഇസ്ലാമിൽ ഒരു ചികിത്സ ഉണ്ട് റുഖിയ എന്ന് പറഞ്ഞിട്ടുള്ള. അത് പറഞ്ഞാല് ഈ മന്ത്രിക്കുന്ന പരിപാടിയാണ്. അത് ഭക്ഷണത്തിന് മന്ത്രിക്കോ ഇതൊന്നുമല്ല, പക്ഷെ അതൊരു ഇത് രോഗത്തിന് നമ്മൾ മന്ത്രിച്ചു ഊതാന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടി. അത് ഭക്ഷണമൊന്നുമില്ല, അതും ഇപ്പൊ ഒരു മെഡിക്കലി പ്രിസ്ക്രൈബ്ഡ് അല്ലാതെ നമുക്ക് സൈക്കോളജിക്കലി വരുന്ന രോഗങ്ങളാണ്. ഇപ്പൊ ജിന്ന് അങ്ങനെയൊക്കെ പറയുന്ന രോഗങ്ങൾ, അതായത് നമുക്ക് ഒരു കണ്ടെത്തിയ സൈക്കോളജിക്കൽ രോഗങ്ങൾ നമുക്കിപ്പം കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ ഒരു പ്രിസ്ക്രൈബ്ഡ് ചെയ്ത രോഗത്തിന് മെഡിസിൻ കഴിക്കണം എന്ന് തന്നെയാണ് എല്ലാ ഫത്വകളും ഹദീസ് ബേസിൽ നമുക്ക് പറയാം. ശരിയ പ്രകാരം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ റുഖിയ എന്ന് പറഞ്ഞ ചികിത്സ വരുന്നത് നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മള് ആ ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കൊണ്ട് ഊതാം അങ്ങനെയൊക്കെയാണ്. അതിനാണെങ്കിൽ ആ ഊതിന് ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ ഊതണം എന്നില്ല, ആണെങ്കിൽ ഊതിയാൽ ആ ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച് ഊതിയാൽ അത് ശിർക്കാണ്, ശിർക്കിൽ പെടുന്ന വിഷയമാണ്. അങ്ങനെ അത് ആ ചികിത്സാ രീതിയുമായി വന്നാലും മറ്റേത് നബിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അത് ബാക്കി മനുഷ്യരിലില്ല. അതാണ് നബിയുടെമായ ഹദീസിലൊക്കെ അതുണ്ട്. സത്യത്തിൽ കൊടുത്തോട്ടും ഓരോക്കെ നബിക്ക് മാത്രമുള്ള പ്രത്യേകത നിങ്ങളുടെ മറുപടി പറയാൻ എനിക്ക് അവസരം തരാം. പുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മള് എതിർ ശബ്ദങ്ങൾ മുഴുവൻ കേൾക്കാനുള്ള സഹിഷ്ണുത നമ്മൾ കാണിക്കും. ജിയാദ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യോ? അപ്പോ അതങ്ങനെയാണ് ശരിയാ പ്രകാരം മനസ്സിലാക്കുന്നത്. പിന്നെ ചില പ്രശ്നങ്ങൾ ഇപ്പൊ ഈ പുരോഹിതന്മാരെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനെ എതിർത്തും അനുകൂലിച്ചൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകളും അതിൻ്റെ ഇതൊക്കെ. അത് വേറൊരു വിഷയമാണ്. ശരിയാ പ്രകാരം ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. കറക്റ്റ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഹോട്ടലിൽ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം കിട്ടുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഞാന് ഈ ഇദ്ദേഹം പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വശം പറയാം. അതിന്റെ ഇസ്ലാമിക വിഷയത്തിലുള്ള ഒരു ഉത്തരം അനിൽ അയ്യപ്പൻ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന ആ വിഷയങ്ങളെ വളരെ ഭംഗിയായിട്ട് ഒരു ഇസ്ലാമിക വീക്ഷണത്തിൽ സുന്ദരമായിട്ട് അതിനൊരു ഒരു ഒരു എന്താ മറുപടി എന്നല്ല, നമ്മുടെ ഇപ്പൊ പറയുന്ന ഭാഷയിൽ ഒരു വെളുപ്പിക്കൽ അദ്ദേഹം നടത്തി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സഹോദര, ഈ പറഞ്ഞതുപോലെ പ്രവാചകൻ അമാനുഷികനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോ തുപ്പലിനൊക്കെ എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നും മറ്റ് ഇന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ 100-800 പേരിരിപ്പുണ്ട്, അവരോടൊന്ന് പറഞ്ഞാട്ടെ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അമാനുഷികതയോ എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധിയോ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലയളവിൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള സാധാരണ മനുഷ്യർ, യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ ആയവർ ആരെങ്കിലും ആയിക്കോട്ടെ, ആയവർ നിരന്തരം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങളൊരു പ്രവാചകനെങ്കിൽ, താങ്കളൊരു പ്രവാചകനെങ്കിൽ, ദൂതനെങ്കിൽ നിങ്ങളൊരു അത്ഭുതം കാണിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടന്ന ധാരാളം ആയത്തുകൾ ഖുറാനകത്ത് തന്നെ ഉണ്ട്. അത് ജിയാദ് ബ്രദറിനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു അത്ഭുതം ചെയ്ത ഒരാളാണെങ്കിൽ, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ ആകാശം തളിയിറക്കുക, ആകാശം പൊഴിച്ച് ഞങ്ങളുടെ ഇടയിൽ ഇടുക, ഭക്ഷണത്തിലേക്ക് ഓടുക, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നും പുള്ളി ചെയ്തില്ല. പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തു എന്ന് പറയുന്നത് ഇദ്ദേഹം കണ്ട സ്വപ്നത്തിലുള്ള ഈ എരിശിലേമിലെ കൊളയാത്രയാണ്. അതല്ല, അത് സ്വപ്നമാണ്, അത് അക്ഷരാർത്ഥത്തിലൊന്നും ഇല്ല എന്ന് ഇന്ന് രാവിലെ നമ്മൾ ഇട്ട ക്ലബ് ഹൗസിലൂടെ നമ്മൾ തെളിയിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തൊരു മനുഷ്യൻ മരിച്ചുപോയി. അതിനുശേഷം 250 വർഷങ്ങൾക്ക് ശേഷം എവിടോ കിടന്നൊരാള്, ഇപ്പൊ എന്റെ അൽപാസ്, ഞാൻ പറയായിരുന്നൊരു കാര്യം അനിൽ കുടിത്തോട്ടം പാസ് ഇവിടെ പറഞ്ഞായിരുന്നു. എന്താണെന്നറിയാമോ, ഈ അത്ഭുതം ചോദിച്ചപ്പോൾ നാട്ടുകാരോട് ഇദ്ദേഹം പറഞ്ഞാൽ മതി, എന്റെ വിയർപ്പ് ഒന്ന് മണപ്പിച്ചു നോക്കി, ഭയങ്കര കസ്തൂരിയുടെ മണമാണ് എൻ്റെ വിയർപ്പ്, എൻ്റെ അപ്പി ഒന്ന് മണപ്പിച്ചു നോക്കി, അതിന് ഭയങ്കര മണമാണ്, എൻ്റെ മൂത്രം ഒന്നെടുത്ത് കുടിച്ചു നോക്കി, അല്ലെ മൂത്രത്തിന്റെ മണം ഒന്ന് എടുത്താട്ടെ, ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇദ്ദേഹം എവിടെങ്കിലും പോയി ഒന്ന് അപ്പി ഇട്ടിട്ട് ആൾക്കാരെ കൊണ്ടുതാണ് ഇതിന്റെ മണം, ഞാൻ പ്രവാചകനാണ്, എൻ്റെ മൂത്രം ഭയങ്കര മണമാണ്, പ്രവാചകനാണ്, എൻ്റെ വിയർപ്പിന് കസ്തൂരിയുടെ മണമുണ്ട്, അതെടുത്ത് തുടച്ചാൽ സൗഖ്യം വരും, ഇത് ഏതെങ്കിലും അത്ഭുതം പറഞ്ഞാൽ പോരെ. ഇതൊന്നും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തില്ലല്ലോ, ഒരെണ്ണം പോലും ചെയ്തില്ല. ഇതല്ല, 250 വർഷങ്ങൾക്ക് ശേഷം എവിടോ കിടന്നൊരാള് എവിടുന്നോ വന്ന് കേട്ടുകേഴ്വി അനുസരിച്ച് എഴുതിയെന്ന ഈ പറയുന്ന, നിങ്ങൾ ഇന്നീ പറയുന്ന തുപ്പൽ മഹാത്മ്യവും നിങ്ങൾ ഈ പറയുന്ന കസ്തൂരിയുടെ മഹാത്മ്യവും ഒക്കെ, അതിന്റെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ആരാ ശബ്ദം ഉണ്ടാക്കുന്നേ? ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ഈ പഴയ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരെന്ന് ബൈബിള് പറയുന്ന ധാരാളം പേരുണ്ട്, ബൈബിള് പറയുന്ന പ്രവാചകന്മാർ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മതഗ്രന്ഥമായി ഖുർആൻ പറയുന്ന കുറെ പ്രവാചകന്മാരുണ്ട്. ഈ പ്രവാചകന്മാരെയൊക്കെ ദൈവം അയച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള സിദ്ധി അവർക്ക് കൊടുത്തിരുന്നു. മോശ വലിയ അത്ഭുതങ്ങൾ ചെയ്ത ആളാണ്, മോശ വലിയ അത്ഭുതങ്ങൾ ചെയ്ത ആള്, ഏലിയാവ് ചെയ്ത ആളാണ്, ഏലിശ ചെയ്തതാണ്, മോശ ചെയ്തതാണ്, അതുപോലെ തന്നെ യോശുവ ചെയ്തതാണ്. ഇവരെല്ലാം അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യരാണ്. അവരാരും അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ അടയാളം, ഇപ്പം നിങ്ങൾക്ക് മൂത്രം ഒഴിപ്പിച്ച് മണപ്പിച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ വിയർപ്പെടുത്തൊന്ന് മണപ്പിച്ച് നോക്ക്, അതിനകത്ത് കസ്തൂരിയുടെ മണമുണ്ട്, ഇങ്ങനെ ഒരു വിവരം കെട്ട ഒരു അത്ഭുതം ഇവരാരും കാണിച്ചിട്ടില്ല. ഇവർ അത്ഭുതം ചെയ്തു എന്ന് പറയുമ്പോൾ കടലിനെ പിളർത്തി എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്, ധാരാളം ആകാശത്ത് മന്ന പെയ്ച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ മോശ ചെയ്തിട്ട്, മോശയെ കുറിച്ച് പറയുന്നു, ഏലിയാവിനെ കുറിച്ച് അത്ഭുതങ്ങൾ പറയുന്നു, ഏലിശയെ കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഖുറാനകത്ത് തന്നെ നിങ്ങൾ പറയുന്നുണ്ട് പല പ്രവാചകന്മാരും അത്ഭുതങ്ങൾ പണ്ട് വന്ന പ്രവാചകന്മാർക്കെല്ലാം അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അവരാരും ഈ തരത്തിലുള്ള വൃത്തികെട്ട അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. ആരും കാണാതെ ഒരു സ്വർഗയാത്ര നടത്തിയിട്ട് താഴെ വന്നിട്ട് ഇത് എൻ്റെ പ്രവാചകത്തിന്റെ തെളിവാണ്, അത്ഭുതം നിങ്ങൾ കേട്ടോ, ഞാൻ ഇന്നലെ രാത്രി ഇന്നടുത്ത് പോയി, അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കല്യാണ വീട്ടിൽ ചെല്ലുക, അവിടെ അത്തറ് കുറഞ്ഞു പോയി, ഉടനെ ആൾക്കാർ അങ്ങോട്ട് ചെന്ന് പിന്നെ ഇദ്ദേഹത്തിന്റെ വിയർപ്പ് തുടയ്ക്കുക. ഇദ്ദേഹം എന്താണ് പൈപ്പായിരുന്നു ദേഹം മുഴുവൻ, ഇങ്ങനെ വിയർപ്പ് തുടച്ച അങ്ങോട്ട് ചെന്ന ഉടനെ വിയർത്തിങ്ങോട്ട് വരാൻ വേണ്ടി അത് മണപ്പിക്കുക, സുഗന്ധം പരക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ ലോകത്തിൽ ഒരു പ്രവാചകനും ചെയ്യാത്തൊരു കാര്യമാണ്, ഒരു പ്രവാചകൻ അവകാശപ്പെടാത്തൊരു കാര്യമാണ്. ഇതെല്ലാം ഈ പുള്ളി മരിച്ച് 250 വർഷങ്ങൾക്ക് ശേഷം 5 or 6 ചെവിയിലൂടെ കയറിയിറങ്ങിയ കെട്ടുകഥകളിലും കിഴവിക്കഥകളും പറഞ്ഞാണ് ഇന്ന് മുസ്ലിങ്ങള് രോമാഞ്ചം കൊള്ളുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ ഈ തുപ്പുന്ന കാര്യത്തിനെ ഒന്നും പ്രവാചകന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റിയല്ല, വെളുപ്പിക്കാനും പറ്റിയല്ല. ഇനി ഇത് എങ്ങനെ ഇത് ഖുറാനത്തുള്ളതാണോ ഈ തുപ്പൽ മഹാത്മ്യം? കൈ തുപ്പി എന്ത് വൃത്തികെട്ട പരിപാടിയാണ്, കാന്തപുരമൊക്കെ മനുഷ്യന്റെ കൈ തുപ്പി കൊടുക്കുക, ആ തുപ്പര് വാങ്ങിച്ചിട്ട് കുറെ എണ്ണം മോന്തയിലോട്ട് വെച്ച് പെരട്ടുക, പിന്നെ വേറൊരാൾ കാറിനകത്ത് ഇരുന്നോട് തുപ്പി കൊടുക്കുന്നു, ഗ്ലാസിനകത്ത് തുപ്പി കൊടുക്കുന്നു, കുടിവെള്ളത്തിനകത്തോട് തുപ്പി കൊടുക്കുന്നു, കുപ്പിക്കകത്ത് തുപ്പി കൊടുക്കുന്നു. എന്ത് വൃത്തികേടായി കാണിക്കുന്നത്! നിങ്ങളുടെ മതപരമായ ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾ ആ 4:30-ക്കുള്ളിൽ ലോകം കാണാതെ ചെയ്യണം, അത് അവിടെ കൊണ്ടും കഴിഞ്ഞു. ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ റോഡിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരാളിരുന്ന് തുപ്പുന്നു, കുറെ വിവരം കെട്ട മനുഷ്യരെ തുപ്പല് വാങ്ങിച്ച് മുഖത്ത് കേൾക്കുന്നു, അണ്ണാക്കി തേക്കുന്നു. എന്തോ ഒരു വൃത്തികെട്ട പരിപാടികളായി കാണിക്കുന്നത്. അപ്പൊ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇതിന്റെ നിങ്ങളുടെ ഇസ്ലാമിക വേർഷൻ അത് എന്തുവാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നതിനൊക്കെ നല്ലത് അനിൽ കുമാർ അയ്യപ്പനോട് ചോദിക്കുക. അദ്ദേഹം അതിന്റെ ഹദീസുകൾ സഹിതം പറയും, എവിടെയൊക്കെ തുപ്പാൻ പറഞ്ഞിട്ടുണ്ട്. ഊതരുന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഊതി എന്നുള്ള വാദം തള്ളിക്കളേണ്ടി വരും. പിന്നെ തുപ്പലാണ്. പിന്നെ എൻ്റെ ഇരിപ്പുണ്ട് നിങ്ങളുടെ ഒരു കേരളത്തിലുള്ള ഒരു മലയാളി ഉസ്താദ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉസ്താദ് പറയുന്നത് ഉമിനീര് സഹിതം തുപ്പണം, തുപ്പുന്നെങ്കിൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉമിനീര് സഹിതം തുപ്പി മനുഷ്യന്റെ ഭക്ഷണമൊക്കെ വൃത്തികേടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാംസ്കാരിക ലോകത്ത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. താങ്ക് യു. മറ്റ് സൗരന്മാരതിൽ കൂടി ചേർത്താണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന് പറയാനൊന്നും അവസരം കൊടുക്കണേ, അതാ മര്യാദ. അതെ അതെ, ഞാൻ കൊടുക്കാം വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പറഞ്ഞതിന്റെ കാര്യം ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അനിൽ പാസ്റ്റർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അനിൽ ചാൻ ആഡ് ചെയ്യാനുണ്ടോ? ഹലോ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. ഒരേ ഒരു മിനിറ്റ് ഞാൻ തരാം ഒന്ന് വെയിറ്റ് ചെയ്യൂ സഹോദര, ഞാൻ താങ്കളിലേക്ക് വരാം, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അനിൽ പാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യൂ. അതായത് ഈ പ്രിയപ്പെട്ട സഹോദരൻ ജിയാദ് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഏതൊരു മുസ്ലിം മനസ്സിലും രൂപപ്പെട്ടു വരാവുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് പറഞ്ഞത്. അതിൽ അദ്ദേഹത്തെ ഞാൻ ഒരു വിധത്തിലും കുറ്റം വിധിക്കാൻ ആഗ്രഹിക്കണില്ല. നിഷ്കളങ്കനായ ഒരു മുസ്ലിം യുവാവിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പിറവി അദ്ദേഹവും ഞാനും നിങ്ങളും എല്ലാം നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒക്കെ പഠിച്ചിരുന്നത് മുഹമ്മദ് ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ സംഭവമാണ്, അദ്ദേഹം ആദർശധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. ഞാനിതെല്ലാം കേട്ടിരുന്നു, ഞാൻ അങ്ങനെ ധരിച്ചിരുന്നത് ഖുർആൻ പഠിക്കുന്നത് വരെ, ഹദീസുകൾ പഠിക്കുന്നത് വരെ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിന്റെ ബഹുവാരിത്വം പോലും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ല, അതിനതിൻ്റെതായ കാര്യങ്ങൾ കാണും. അങ്ങനെ ധരിച്ചു പോയിരുന്ന ഒരന്തരീക്ഷമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് മുഹമ്മദിനെ അവതരിപ്പിച്ച മുല്ലാമാര്, മൗലവിമാര്, ഉസ്താദുമാര്, ദാവാക്കാര് മുഹമ്മദ് എന്നൊരു മനുഷ്യനെ ശ്രേഷ്ഠനോ മാന്യനോ ആയിട്ട് അവതരിപ്പിക്കുക മാത്രമല്ല മുതിർന്നത്, മുഹമ്മദിനെ വലിയവനാക്കാൻ വേണ്ടി ലോകത്തിലെ സകല വിശ്വാസ പ്രമാണങ്ങൾക്കും തെറ്റുപറ്റി. ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി തെറ്റിക്കൂടാത്തൊരു പ്രമാണവുമായിട്ട് അള്ളാഹു മുഹമ്മദിനെ അയച്ചു. അതും അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് അംഗപ്രത്യംഗമായി നമുക്ക് എല്ലാം മാതൃകയാണ് എന്നും പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് കൃത്യമായി ഖുർആൻ തന്നെ പറയുന്നു, ഹദീസ് അല്ല. അങ്ങനെ മാതൃകാ പുരുഷനായിട്ട് അവതരിപ്പിക്കപ്പെടാൻ മുഹമ്മദിനെ അവതരിപ്പിക്കുന്നതാണ് പ്രശ്നം. ഈ പ്രശ്നം തന്നെ അലിയാർ കാസിമി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമുക്കൊരു റോൾ മോഡലുണ്ട്, അതാണ് പ്രശ്നം, മറ്റുള്ളവർക്ക് അതില്ല. തീർച്ചയായിട്ടും മറ്റു മതങ്ങളിൽ ഇങ്ങനെ റോൾ മോഡൽ ഇല്ല, ഈ റോൾ മോഡലാണ് ഞങ്ങളുടെ പ്രശ്നം. തീർച്ചയായിട്ടും അലിയാർ കാസിമി പറഞ്ഞത് വസ്തുതയാണ്. അപ്പൊ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി, ഇദ്ദേഹം റോൾ മോഡലാണോ, അനുകരിക്കാൻ കൊള്ളാമോ എന്ന് നോക്കിയിട്ട് അനുകരിക്കാൻ കൊള്ളാവുന്നതായിട്ട് അദ്ദേഹത്തിൽ ഒന്നും കാണുന്നില്ല. സകല ദുർഗുണങ്ങളുടെയും ഒരു സമാഹാരമാണ് മുഹമ്മദ്. സദ്ഗുണങ്ങൾ എന്താണ് മുഹമ്മദിലുള്ളതെന്ന് എൻ്റെ മാന്യ സ്നേഹിതന് ഒരു വാക്കിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങക്ക് മാന്യമായ അവസരം തരാം. എന്ത് സദ്ഗുണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണം. ഇനി അദ്ദേഹത്തിന് അത്ഭുതം ചെയ്യാനുള്ള സിദ്ധിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ തുപ്പാൻ അവസരം കൊടുത്തെങ്കിൽ, ഭക്ഷണത്തിൽ തുപ്പാൻ അവസരം കൊടുത്തെങ്കിൽ, അള്ളാഹു അതിനാണ് ചെയ്തതെങ്കിൽ അതെന്തിനാ ബാക്കി ശേഷം വരുന്ന കാന്തപുരത്തെ പോലുള്ള ആളുകൾക്ക് ഈ കഴിവുണ്ടോ? മുഹമ്മദിന് മൂത്രത്തിൽ സുഗന്ധം ഉണ്ടായത് ഒരു താൽക്കാലിക പ്രതിഭാസമാണെങ്കിൽ, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കരുണയാണെങ്കിൽ അത് ബാക്കി ആൾക്കാർക്കും ഉണ്ടോ? എല്ലാ കാലത്തും ഉണ്ടോ? ഇവർ തുപ്പുന്ന സമയത്തെല്ലാം തന്നെ ഉണ്ടോ? ഏത് ഘട്ടത്തിലും മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പുമായിരുന്നോ? ഇതിന് മറുപടിയാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ കണ്ടത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് മുഹമ്മദ് ഇനി എന്തും ചെയ്യട്ടെ, ഇനി അത്ഭുതം ആയിക്കോട്ടെ, അതിനൊന്നും വിരോധമില്ല. അങ്ങനെയാണെങ്കിലും ഇവ കാന്തപുരത്തിനോ അല്ലെങ്കിൽ ഇവിടെ തുപ്പിയ ആ തങ്ങൾക്കോ ഇത്തരത്തിലുള്ള സിദ്ധി ഉണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ എതിർക്കുന്നില്ല? നിങ്ങളാണ് പറയേണ്ടത്. ഒറ്റ വാക്കിൽ പറയാതെ ഇത് അനിസ്ലാമികമാണ്, ചെയ്യരുതെന്ന് ഒറ്റ വാക്കിൽ പറയാതെ ശക്തമായ എതിർത്തിരിപ്പുണ്ടാകണം. കാരണം ഇവറ്റകൾ നിമിത്തം സമൂഹത്തിൽ ഇസ്ലാം കൂടുതൽ പ്രതിസന്ധിയിലകപ്പെടുന്നു. എങ്ങും ഒരു ചെറുത്തീർപ്പ് കാണുന്നില്ല, എങ്ങും ഒരു സംഭാഷണം കാണുന്നില്ല. മറിച്ച് ഇത്തരം ഭക്ഷണങ്ങൾ പൊതുമേശയിൽ വിൽക്കുന്നതിനെതിരെയുള്ള ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുന്നു സമൂഹത്തിനിടയിൽ. ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ പോലും ഈ തുപ്പല് തെറ്റാണ് എന്നൊരു ബോധത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പബ്ലിക്കില് പലരും വന്നിട്ട് പറയും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നാളെ ഇത് തന്നെയല്ലേ ചെയ്യാനിരിക്കുന്നത്. അപ്പോ അടുത്തൊരു കാര്യം, ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്, താങ്കൾക്ക് മനസ്സിലായി കാണും. മുഹമ്മദിൽ ഞങ്ങൾ പഠിച്ചിട്ട് ഖുറാനും ഹദീസിലും കാണുന്ന വ്യക്തിയാണ് മുഹമ്മദെങ്കിൽ അദ്ദേഹത്തിൽ ഒരു മാന്യതയും ഞങ്ങൾ കാണുന്നില്ല. ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ, വിനയാന്യതരായിട്ട് അങ്ങ് പറഞ്ഞോളൂ, ഞങ്ങളിത് കേൾക്കാം. ഇനി ഈ മുല്ലമാര് പ്രസംഗിച്ചു കേട്ട മദ്രസകളിലൂടെ പുറത്തു വരുന്ന, അതല്ലെങ്കിൽ വേദികളിൽ കേൾക്കുന്ന മുഹമ്മദ് മഹാൻ തന്നെയാണ്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. നിങ്ങളൊക്കെ പ്രസംഗിക്കുന്ന മുഹമ്മദ് ശ്രേഷ്ഠനാണ്. പക്ഷെ ആ നിങ്ങൾ പ്രസംഗിക്കുന്ന ആള് ഖുറാനിലില്ല, നിങ്ങൾ പ്രസംഗിക്കുന്ന ആള് ഹദീസിലില്ല. ഹദീസിലും ഖുറാനിലുമുള്ള ആള് അങ്ങേയറ്റം ഒരു സാഡിസ്റ്റാണ്, അവിടെയുള്ള ആള് അങ്ങേയറ്റം ഒരു സ്ത്രീ തൽപരനാണ്, അതിന് പ്രായഭേദ വ്യത്യാസമില്ലാതെ വ്യഭിചാരം തലയാക്കിയൊരു മനുഷ്യനാണ്, അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനാണ്, അമ്മയാരാ പെങ്ങളാരാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ പ്രായവ്യത്യാസമുള്ള സ്ത്രീകളെ ഭോഗിക്കുന്നത് ഒരു കലയാക്കിയ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ അനുഗാമികളോട് ഇതെല്ലാം പറഞ്ഞ് ചിട്ടപ്പെടുത്തി അനുസരിക്കാത്തവന്റെ തല കൊയ്യുന്ന ആളാണ്. പുകഴ്ത്തി പറയുന്നവനെ ഇഷ്ടപ്പെടുകയും എതിരെ പറയുന്നവരെ തലയെറുക്കുകയും ചെയ്യുന്ന ഒരു കിരാതനാണ്. സമാനതകളില്ലാത്ത ഏറ്റവും നമ്മൾ കണ്ട ചരിത്രത്തിൽ ഇത്രയൊരു മാലിന്യമില്ല എന്ന് ഖുറാനും ഹദീസ് നിരത്തി ഞങ്ങൾക്ക് അനായാസേന തെളിയിക്കാൻ പറ്റും. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ ഉദ്ധരിക്കാനിരുന്നൊരു ഭാഗമാണ്, അത് ജാമിദ ടീച്ചർ പറഞ്ഞു, അത് യഹിയാ തങ്ങളോട് പറഞ്ഞത്. കുറഞ്ഞ വർഷം 33 അൽ അഹ്സാബ് എന്ന് പറയുന്ന പുസ്തകം എന്ന 33ാമത്തെ സൂറയുടെ 50 മുതലുള്ള വചനങ്ങളെങ്കിലും വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുഹമ്മദ് ആരെന്ന കൃത്യമായ പിക്ചർ ലഭിക്കും. അതിവിടെ ടോസ്റ്റ് മാസ്റ്റർ അല്പം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ആരൊക്കെയോ കയറി അത് സംസാരിച്ച് മാറ്റിക്കളഞ്ഞു. അപ്പോൾ പക്ഷെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, മുഹമ്മദോളം ധാർമ്മിക ജീവിതത്തിൽ ഒരു നിലവാരവും പുലർത്താത്ത ഒരാളും ചരിത്ര പുരുഷന്മാരിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി എന്തുകൊണ്ടോ ഇദ്ദേഹം പറഞ്ഞ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ, ഇത്തരം വിഡിത്തങ്ങൾ ലോകം ഏറ്റെടുക്കാൻ കുറെ ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറായി. അതിന്റെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ വാളാണ് അതിന്റെ കാരണം. എതിർത്ത തല കൊയ്യുകയാണ് മുമ്പിലുള്ള വഴി, വേറെ ഒന്നുമില്ല. ഇസ്ലാം മതം സ്വീകരിക്കാത്തവരെ ടേക്ക് സോഡ് ഓർ ടേക്ക് ഇസ്ലാം, ഒന്നിൽ ഇസ്ലാം ആവുക അല്ലെങ്കിൽ വാളിന് കീഴടങ്ങുക എന്ന് കൃത്യമായ വിധത്തില് ഇസ്ലാം ചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇസ്ലാമിലെ മുഹമ്മദിന് ശേഷം വന്നവരിലും കാണുന്നില്ല ഈ മാതൃക. ഇസ്ലാമിക ചരിത്രത്തിലെങ്ങും മാന്യതയുടെ ഒരു നിഴലാട്ടമെങ്കിലുമുള്ള ഒരു മഹാരഥനെ, നമ്മൾ പറയുന്ന സച്ചരിതരായ ഖലീഫമാർ, അവരെ എടുക്ക്. ആരിലാണ് ഒരു മാന്യത നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുന്നത്? അവിടെയൊക്കെ ഉള്ളത് സ്ത്രീ വിരുദ്ധതയുടെ, കൊച്ചുകുട്ടികളോട് പീഡോഫീലിയ അടക്കമുള്ള അസാൻമാർഗ ജീവിതത്തിന്റെ ഒരു കൃത്യമായ പ്രതീകം തന്നെയാണ് മുഹമ്മദ് എന്ന് ഇന്ന് ലോകത്തിന് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാം മതം വിട്ട ആളുകൾ യുക്തിവാദികളാകുന്നത്, അങ്ങും ഇങ്ങും അല്ലാതെ പോകുന്നു. കാരണം ഇതിനെ വെറുക്കുന്നു. നിങ്ങൾ തന്നെ നോക്കൂ, ഈ എക്സ് മുസ്ലിങ്ങളുടെ വലിയ ഗ്രൂപ്പുകളുണ്ട്, അവരെ പല രൂപത്തിൽ സംസാരിക്കുകയാണ്. പക്ഷേ മറ്റൊരു മതത്തിൽ നിന്ന് ഇത്രയും കൊഴിഞ്ഞുപോക്കില്ല. പിന്നെ ആശ്വസിപ്പിക്കുന്നത് യൂറോപ്പിൽ വളരുന്നു. യൂറോപ്പിൽ എവിടെ വളരുന്നത്? യൂറോപ്പിലും വളരുന്നില്ല. കാരണം അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളിൽ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഈ രീതിയിലൊക്കെയുള്ള ശരിയാ നിയമം കൊണ്ട് ചെന്നാൽ നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ അവര് നേരെ കേക്ക് കയറുന്നത് കാഫീറുകളെന്ന് അവരെ നിരന്തരം വിളിച്ച് ആക്ഷേപിക്കുന്ന ക്രിസ്ത്യാനികളുടെ രാജ്യത്തിലേക്കാണ്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് സൗദി പോലുള്ള രാജ്യങ്ങളെ നോക്ക്, അവിടെ വാങ്ങുവിളി പോലും പള്ളിക്കകത്ത് മൗനമായിട്ട് ചെയ്തോണം, അല്ലെങ്കിൽ പുറത്തോട്ട് കേൾക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് പരിഷ്കരിക്കപ്പെടുന്നു. മുഹമ്മദ് എന്ന മനുഷ്യന്റെ മാർഗവും ചിന്തയും ഒന്നും കാലത്തിന് ചേരുന്നതല്ല. അത് അങ്ങേക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ചർച്ച ആ വിധത്തിൽ തന്നെ പോകാം. ഞങ്ങൾ നാളുകളായിട്ട് വെട്ടിക്കുന്ന അല്ലയ്യപ്പനും ഞാനും വർഗീസും സാമൂലും ഒക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് മുഹമ്മദിലെ 10 മാതൃകകൾ. അദ്ദേഹം പ്രസംഗിച്ച കാര്യമല്ല, പ്രസംഗിച്ചിട്ട് നമ്മളോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് അദ്ദേഹം കാണിച്ചു തന്ന മാതൃക. അദ്ദേഹം കാണിച്ചതെല്ലാം ചരിത്രത്തെ തെറ്റായ നിലയിലേക്ക് തിരിച്ചടിക്കുകയായിരുന്നു. കാരണം ജാഹിലിയ എന്നൊരു കാലമുണ്ടല്ലോ, ജാഹിലിയ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് മുമ്പുള്ള കാലമാണ്, ഇരുട്ടിന്റെ കാലം, അന്ധകാര കാലം. വാസ്തവത്തിൽ ആരാണ് അങ്ങനെ പേര് വിളിച്ചതെന്നറിയില്ല, കാരണം മുഹമ്മദിന് മുമ്പ് വെളിച്ചത്തിന്റെ കാലമാണ്. കാരണം അന്ന് അനാഥ കുട്ടികളെ സ്വന്തം കുട്ടികളായി സംരക്ഷിച്ച് വളർത്തുന്ന ഏറ്റവും ദൈവികമായ ഏറ്റവും അനുഷികവുമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് മുഹമ്മദ് ഒരു കല്യാണത്തിന്റെ പേരിൽ കളഞ്ഞു. മുഹമ്മദിന് ആസക്തി തോന്നിയ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടതിന് വേണ്ടി സ്വന്തം മരുമകനെ, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കുകയാണ്. അപ്പോ അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കിക്കൊണ്ട് തന്റെ ശാരീരിക തൃപ്തിക്ക് വേണ്ടിയുള്ള മോഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയത്തിറക്കിയിട്ട് അതുവരെ നിലനിന്നിരുന്ന നല്ലൊരു വ്യവസ്ഥയെ തച്ചുടച്ച ആളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, അവിടെ ഏത് ഗുണമാണ് മുഹമ്മദ് ചെയ്തത്? പിന്നെ പറയുന്നത് സ്ത്രീ പെൺകുട്ടികൾ ഉണ്ടായാൽ ഉടനെ കുഴിച്ചു മൂടും, അട്ടർ നോൺസെൻസ്. കാരണം അന്ന് 3ഉം 4ഉം കല്യാണം കഴിക്കുന്നവരാ പറയുന്നത്. പിന്നെ ഈ പെണ്ണുങ്ങളെല്ലാം ഇവിടെ നിന്ന് വന്നു, പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകൾ ആ ചരിത്രത്തിലെ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇവരെല്ലാം കുഴിച്ചു മൂടുകയായിരുന്നു. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണും. ജാഹിലിയ കാലഘട്ടത്തിൽ കവിയത്രികളെ പോയി കൊന്നില്ലേ? അവരൊക്കെ കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ ആളുകൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ കവിയത്രികളുണ്ട്, മറ്റു ആളുകളുണ്ട്, സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഇസ്ലാമിക ചരിത്രം കെട്ടുകഥകളുടേതാണ്. അതിന് യാതൊരു ചരിത്ര പിൻബലവുമില്ല. അതൊക്കെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിലെ പ്രഭാഷകര് ആനന്ദത്തോടെ ഏറ്റുപറയാൻ തുടങ്ങി. മുഹമ്മദിൽ മാതൃകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശവം പോയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അനാഥ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ അവിടെ സ്വന്തം കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ അവിടെ മറ്റേ ഒരു അനാഥ കുട്ടി ഉണ്ടെങ്കിൽ അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പുറത്ത് അനാഥ കുട്ടിയെ ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. ഉച്ചനീചത്വങ്ങൾ മാറ്റാൻ ബിലാലിനെ കൊണ്ട് വാങ്ങി വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതേ കക്ഷി തന്നെ എന്നിട്ട് ഉച്ചനീചത്വം മാറ്റണമെന്ന് ആഗ്രഹിച്ച ഇതേ കക്ഷി പോയിട്ട് അപ്പുറത്ത് സഫിയായെ ഉച്ചനീചത്വത്തിന്റെ പേരില് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം വിട്ടിട്ട് കല്യാണം കഴിച്ചു. അതും ദിഹിയത്തിന് കല്യാണം കഴിച്ചു കൊടുത്ത സ്ത്രീ സുന്ദരിയാണെന്നറിഞ്ഞപ്പോൾ തിരിച്ചു പിടിച്ചു. ഇത്തരത്തില് മ്ലേച്ഛതകളുടെ ഒരു പരമ്പര തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ സംശയമാണ്, ഞങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് ഒരു സാമാന്യ മനുഷ്യൻ എന്നുള്ള നിലയിൽ വായിച്ചിട്ട് ഞങ്ങൾക്കിതൊന്നും ഈ ശരിയായിട്ട് തോന്നിയില്ല. 2, ഇനി എന്നെ അനിൽ അയ്യപ്പനെയും വർഗീസ സംഭാവന ഉള്ള ആളുകൾ കുറെ കൂടെ പഠിച്ചു. ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഹദീസ് നിദാന ശാസ്ത്രം പഠിച്ചു, നിങ്ങളുടെ ഫത്ഹുൽ മുഈൻ പഠിച്ചു, താരീഖുൽ ഇസ്ലാം പഠിച്ചു, താരീഖുൽ റസൂൽ പഠിച്ചു, സീറകൾ പഠിച്ചു, ഇതെല്ലാം കൃത്യം പഠിച്ചു. അപ്പൊ പഠിച്ചു നോക്കിയിട്ടും വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടും വെളുക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. കൂടെ കൂടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്കും അറപ്പ് തോന്നുന്നുണ്ട്. എന്നിട്ട് പറയും അതല്ല ഇസ്ലാം, ഏതല്ല ഇസ്ലാം, ഈ പറയപ്പെട്ട മുഹമ്മദ് കാണിച്ചതാണോ ഇസ്ലാം? അങ്ങനെയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദാണ് ഇസ്ലാം, അങ്ങനെയാണെങ്കിൽ താലിബാനാണ് ഇസ്ലാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന അൽ ഖ്വായിദയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമം പത്രം അവിടെ അഫ്ഗാന്റെ അധികാരമേൽക്കുന്നു അൽ ഖ്വായിദ എന്നറിഞ്ഞ സോറി താലിബാൻ എന്നറിഞ്ഞപ്പോൾ താലിബാൻ വിസ്മയം എന്നെഴുതിയത്. താലിബാൻ അവരധികാരമേറ്റിട്ട് സ്വന്തം ആളുകളായ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയാണ്, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണ്. വിസ്മയം തോന്നുന്ന വിഡ്ഢികളല്ലേ കേരളത്തിലെ ആ മാധ്യമത്തിന്റെ പ്രവർത്തകര്. അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നത് മനുഷ്യൻ എന്ന മൂല്യത്തിൽ ഊന്നിക്കൊണ്ടാണ്. അത് മുസ്ലിം സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാലും അത് തെറ്റാണ് എന്നുള്ള കൃത്യമായ ബോധം. അവർ നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നാം എല്ലാം ഒരപ്പന്റെയും അമ്മയുടെയും മക്കളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധതയോ ശിശു വിരുദ്ധതയോ മാനവിക വിരുദ്ധതയോ ഉണ്ടാകരുത് എന്നതുകൊണ്ട് ഞങ്ങൾ പ്രമാണങ്ങൾ നിരത്തിയാണ് ഇസ്ലാമിനെ എതിർക്കുന്നത്. താങ്കൾക്ക് മോഡറേറ്റർമാരുടെ അനുവാദത്തോടെ സംസാരിക്കാം, ഞാൻ തൽക്കാലം നിർത്തുന്നു. ജിയാദ് ബ്രോ, താങ്കൾക്ക് പറയാനുള്ളത് പറയാം. ജിയാദ്, ഞാന് ഇപ്പൊ നിങ്ങള് ഇപ്പൊ സാറൊക്കെ പറഞ്ഞത് ഇപ്പൊ ഇസ്ലാം വിമർശനം അല്ലെങ്കിൽ നബിയുടെ വിമർശനങ്ങളാണ് ഞാന് അഡ്രസ് ചെയ്ത കാര്യം. ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഇസ്ലാമിക ശരീരത്തിന്റെ കാഴ്ചപ്പാട് മാത്രമല്ലാതെ മറ്റേതൊക്കെ വേറെ വിഷയങ്ങളാണ്, വേറെ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാണ്. ഞാൻ എനിക്കിപ്പോ ഞാൻ അതിന് വന്നതല്ല, ഞാൻ ഈ ജസ്റ്റ് ഈ കാര്യം പറയാൻ വന്നാണ്. പിന്നെ പിന്നെ നിങ്ങൾ അതിൽ ചോദിച്ച ഈ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഇപ്പോൾ കാന്തപുരത്തിനൊക്കെ ഈ കഴിവുണ്ടോ? അപ്പോൾ ശരീരത്ത് പ്രകാരം അങ്ങനെ ഇല്ല, അത് നബിക്ക് മാത്രം ഉള്ളതാണ്. പിന്നെ ചില മിസ്യൂസുകൾ നടക്കണ്ടേ എല്ലാ മതത്തിനും. ചില ഒരു സെക്ഷൻ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നുണ്ടാവും, അതിന് ഡിബേറ്റുകൾ ഇസ്ലാമിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ, ആദർശപരമായ ചർച്ചകൾ നടക്കുന്നത്. ഞാൻ മറ്റേ ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൗണ്ടറുകളാണ്, ഇപ്പൊ നബീന്റെ ഒക്കെ എതിരായിട്ടും ഇസ്ലാമിനെതിരായിട്ടും. അത് നിങ്ങളെ അഭിപ്രായം, അതൊക്കെ ഞാൻ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ചർച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇസ്ലാമിലൂടെ മനസ്സിലായ കാര്യം പറഞ്ഞു. താങ്ക് യു. എനിക്കൊരു അരമിനിറ്റ് സമയം തരും. ബ്രദറെ, നൈനാൻ ബ്രദറെ ഞാൻ തരാം. ഈ ഇദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, കാരണം ഇസ്ലാമിക് സഹോദരങ്ങളുടെ ശബ്ദം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം, അതുകൊണ്ടാണ്. ജിയാദ് ബ്രദറെ, അപ്പം ഞാനൊരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പം ഈ കണ്ട വീഡിയോസ് എല്ലാം താങ്കൾ അത് എന്തായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. അത് ഇച്ചിരി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. ഈ കണ്ട വീഡിയോസ് ഇതെല്ലാം തുപ്പുന്നതാണോ എന്താണെന്ന് താങ്കളൊന്ന് പറയാമോ? അത് ഊതുന്നതാണോ എന്താണെന്ന് പറയാമോ? അതിപ്പോ തുപ്പുന്നതായാലും ഊതുന്നതായാലും അത് ചില വിഭാഗത്തിന്റെ ഇടയിൽ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ശരിയ പ്രകാരം ഇപ്പൊ ഒരു ഇന്റർനാഷണൽ അതിന്റെ ഒരു രീതിയിലെ ശരിയാത്ത പ്രകാരം നബിൻ പ്രവാചകർ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ അത്ഭുതം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ അതില്ല. അപ്പൊ ഒരു തുപ്പലിൽ നമ്മള് ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാല് അത് ദൈവത്തിന്റെ ഒരു ശക്തി അതില് ചേർക്കുന്ന പോലെയാണ്. അപ്പോ ഒരു പ്രത്യേകത, അത് ഒരു ഫോം ഓഫ് ഷിർക്കായിട്ടാണ് ശരീഅത്ത് പ്രകാരം പറയുന്നത്. അത് ഫിഖ് ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ പല രീതിയിൽ പല ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു സെക്ഷൻ ഇപ്പൊ എല്ലാ മതത്തിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചൂഷണം ചെയ്യുന്ന നേരെ പോകുന്നതും ഒക്കെ ഇനിയിപ്പോ അതിനെതിരെ ഞാൻ അതിൽ തർക്കിക്കാൻ വന്നതല്ല പറയുന്ന ഒരു അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെതിരെ സംവാദങ്ങൾ ഇസ്ലാമിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ശരി, ഞാൻ ഷിജുവൻ ചാനലിലേക്ക് ഒന്ന് പോകുന്നു. ഷിജുവൻ ചാൻ എന്താ പറയാൻ വന്നത്? അതിനകത്ത് കൗണ്ടർ ഉണ്ടോ? ഷിജുവൻ ചാൻ കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ, പറഞ്ഞു. ഞാൻ ഈ ജിയാദ് പറയുന്ന കേട്ടിട്ട് ഒരു കാര്യം ചോദിക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ വാദം ഇതാണ്, ഈ ഭക്ഷണത്തിൽ തുപ്പി മുഹമ്മദ് തുപ്പിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. മുഹമ്മദ് തുപ്പിയത് അത് മുഹമ്മദിന് അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ തുപ്പല് അനുവദനീയമായിരിക്കുന്നത്. അത് പ്രവാചകന് കൊടുത്ത ഒരു പ്രത്യേക അത്ഭുതം ചെയ്യാനുള്ള കഴിവാണ്, അതുകൊണ്ട് അദ്ദേഹം തുപ്പി, അത് തെറ്റല്ല. വാദത്തിനു വേണ്ടി അത് നമ്മൾ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചുകൊണ്ട് നിലവിൽ നടക്കുന്ന ഈ തുപ്പ്, അതായത് കേരളം പോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് പൊതുജനങ്ങൾ ഓരോ ദിവസവും 40%ഓളമെങ്കിലും ആളുകൾ ടൗണുകളിലെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഹലാൽ ബോർഡ് വെച്ച് ഹോട്ടലുകൾ നടത്തുന്നിടത്ത് ഈ മുഹമ്മദിന് അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ അത്ഭുത സിദ്ധി മുഹമ്മദിന്റെ മാത്രമാണെന്ന് ഇദ്ദേഹം വാദിക്കുമ്പോൾ തന്നെ ഈ അത്ഭുത സിദ്ധി ഇല്ലാത്ത ഉസ്താദുമാരും മൗലവിമാരും അതുപോലെ തന്നെ മുഹമ്മദുമായിട്ട് കുടുംബബന്ധം ഉണ്ടെന്ന് പറയുന്ന കുടുംബക്കാരൊക്കെ തുപ്പിക്കൊടുക്കുന്ന പരിപാടി നമ്മൾ കാണുന്നു. അപ്പൊ അതെങ്ങനെയാണ് ജിയാദ് ന്യായീകരിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, അത് വെറും ഊതുക മാത്രമാണ് ചെയ്യുന്നത്. അതാ അറബി മന്ത്രം ഓതിക്കൊണ്ട് അതിലേക്ക് ഭക്ഷണത്തിലെ മുകളിൽ ഊതുകയാണെന്നുള്ള വാദമാണുള്ളതെങ്കിൽ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്ഷണത്തിൽ ഊതാൻ പാടില്ലെന്ന്. അങ്ങനെ വരുമ്പോൾ അത് ഊതലാണെന്നുള്ള ന്യായീകരണം എങ്ങനെ ശരിയാകും? അപ്പൊ ഇവിടെ എങ്ങനെ ജിയാദ് പറഞ്ഞാലും നമുക്കറിയേണ്ടത് ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാരായ 800-ഓളം ആളുകളുണ്ട്. അതുപോലെ കേരള സമൂഹം ഇതിപ്പോ ലൈവിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക, കണ്ടോണ്ടിരിക്കുക. ഇവിടെ അറിയേണ്ടത് മുഹമ്മദിന് മാത്രം തുപ്പുവാനുള്ള കഴിവ് അത്ഭുതസിദ്ധി കൊടുത്തിരുന്നു. അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ ഇപ്പോൾ ഇവിടെ തുപ്പുന്നവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തുപ്പുന്നത്? ഇനി അവർ തുപ്പലല്ല ഊതുകയാണ് ചെയ്യുന്നതെങ്കിൽ ഊതൽ നിരോധിച്ചിരിക്കുന്ന മുഹമ്മദിന്റെ പ്രമാണം അനുസരിച്ച് ഈ ചെയ്യുന്നവർ മുസ്ലിംസ് ആണോ? അതാണ് നമുക്ക് അറിയേണ്ടത്. അവർ മുസ്ലിംസ് ആണെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഊതുന്നത്? ഇനി അവർ മുസ്ലിംസ് ആണെങ്കിൽ അവരെന്തുകൊണ്ടാണ് മുഹമ്മദിന് മാത്രമുള്ള കഴിവുണ്ട് എന്നുള്ള നാട്യത്തോടുകൂടി തുപ്പുന്നത്? തുപ്പലാണെങ്കിലും ഊതലാണെങ്കിലും ജിയാദ് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞതിപ്പോ സാറിന് മനസ്സിലായിട്ടില്ല. ഞാൻ ഇതിന് എഗെയിൻസ്റ്റ് ആണ് പറഞ്ഞത്. തുപ്പുന്നതിന് ഊതിന് എതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ജിയാദ് ന്യായീകരിച്ചില്ലല്ലോ സാർ. ശരി ശരി ശരി, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യോ. ഞാൻ അജീഷ് ബ്രദർ ഇവിടെ ഉണ്ടോ? അജീഷ് ബ്രദർ ഇവിടെ ഉണ്ടോ? അല്ല, ഒരു മിനിറ്റ്. തുപ്പല് തെറ്റാണെന്ന് ന്യായീകരണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മുസ്ലിംസ് അല്ല എന്നുള്ളതാണ് നമ്മുടെ വാദം. ഈ പറയുന്ന ഉസ്താദുമാർ ആരും മുസ്ലിംസ് അല്ല എന്ന് പറയാൻ ജിയാദിന് ധൈര്യമുണ്ട്. ഇതാണ് ആദ്യം ഞാൻ സംസാരിച്ചപ്പോഴും മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ്. എന്റെ ചോദ്യം അതാണ്. ഇങ്ങനത്തെ ന്യായീകരണമാണ് ഡയറക്ട്ലി വന്ന് പബ്ലിക്കായിട്ട് പറയും, അത് തെറ്റാണെന്ന് പറയും. ഈ തെറ്റ് മുഹമ്മദ് എന്ന് പറയുന്നത് ഇവരിവിടെ ചെയ്യുമ്പോൾ അവർ മുസ്ലിംസ് ആണോ എന്നുള്ള ക്വസ്റ്റനാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഒരു തെറ്റ് ചെയ്താല് മുസ്ലിംസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ആ തെറ്റിന് അതിൻ്റെതായ ശിക്ഷകൾ ഉണ്ടാവും. അതങ്ങനെയാണ്. അപ്പൊ ചിലപ്പോൾ സൃഷ്ടാവിന്റെ വൈകുന്നേരം ഇപ്പൊ ലീഗൽ തെറ്റാണെങ്കിൽ അത് ശരിയ പ്രകാരമുള്ള ശിക്ഷകളായിക്കാരം. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന് പുറത്ത് പോയി നമുക്ക് ഒരാളെ കുറിച്ച് പറയാൻ പറ്റൂല. അല്ല, ഒരായത്ത് ഞാൻ കൊണ്ടുവന്നതിലും അതുപോലെ ഈ മുഹമ്മദിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കണം, അത് നിങ്ങളുടെ പ്രമാണമാണ്. അപ്പൊ ഒരാൾക്ക് മുസ്ലിം ആകുവാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതിൽ ഈ അള്ളാഹുവിന്റെ നാമമുണ്ട്, മുഹമ്മദിന്റെ നാമമുണ്ട്. കൂടാണ്ട് മുഹമ്മദ് സ്വയം പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികൾ എങ്ങനെയുള്ളവരാണ്, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുന്നവരാണവർ. ഈ അള്ളാഹുവിന്റെ റസൂലിൽ സകലത്തിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. അപ്പൊ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ റസൂല് കൊണ്ടുവന്നതിലും വിശ്വസിക്കണം, റസൂലിന്റെ പ്രവർത്തികളിൽ വിശ്വസിച്ചിട്ട് അത് മാതൃകയാക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അത് മാതൃകയാക്കാതെ കണ്ട് ആ മാതൃകയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് ഒരാളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായിക്കൊണ്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അയാൾ എങ്ങനെ മുസ്ലിം ആകും? അതാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു വിശ്വാസിയും നരകത്തിൽ പോകും. അപ്പൊ ഒരു മുസ്ലിം വിശ്വാസി എങ്ങനെയാണ് നരകത്തിൽ പോവുക? അത് നിങ്ങൾക്ക് ചോദിക്കാറോ ഈ ബേസ് വെച്ചിട്ട്? ഞാൻ ഉദ്ദേശിച്ച അതല്ല. അപ്പൊ ഒരു തെറ്റുണ്ടാവുമ്പോൾ ആ തെറ്റിന് അതിനുള്ള പണിഷ്മെന്റ് കിട്ടും. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ, ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് അതിനുള്ള പണിഷ്മെന്റ് ഉണ്ട്. ഞാൻ വിശ്വാസിച്ചിട്ട് എനിക്ക് അതിൽ അളവില്ല. രണ്ട് കാര്യം എനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കണ്ട. ഒരു സെക്കൻഡ് നൈനാൻ ബ്രദറെ, ഞാൻ പി ടി ആർ അനുസരിച്ച് വരത്തുള്ളൂ. താങ്കൾ പ്ലീസ് ഇടയ്ക്ക് കയറരുത്. ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. ഓക്കെ അനിൽ പാസ്റ്ററെ, ഒരു രണ്ട് കാര്യം അനിൽ പാസ്റ്റർ ഒന്ന് ക്ലാരിറ്റി വരുത്തണം. അല്ലെങ്കിൽ ആരാണ് ജയ്സ് ബ്രദർ ആരാണെങ്കിലും മതി. ഒന്ന്, മുഹമ്മദ് നബി എന്താ പറയുക അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഖുറാനിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതും രണ്ടാമത് ഈ തുപ്പുന്നത് അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി അതിനെ എന്താ പറയുക ഇതാക്കി കാണിച്ചു. അതായത് അദ്ദേഹം അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പം മുഹമ്മദിൻ്റെ ഒരു ചരിയായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെങ്കിൽ അത് അനുസരിച്ചില്ല എങ്കിൽ അത് എങ്ങനെയാണ് ഇസ്ലാം വിവക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുക എന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അപ്പൊ ഓഡിയൻസിന് ക്ലിയർ ആവും. അതായത് മുഹമ്മദ് ചെയ്തതിൽ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുള്ള, മറ്റുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഈ കല്യാണമാണ്. അത് മാത്രമേ പ്രമാണത്തിലുള്ളൂ. അതായത് നിനക്ക് ഇനി കല്യാണം കഴിക്കാൻ പാടില്ല, 53, 53, 52. അപ്പൊ ഇനി നിനക്കിനി അങ്ങനെ ഇഷ്ടം തോന്നിച്ചാലും 53, 50, 51, 52, 53 വരെ വളരെ നിർണായകമായ ഭാഗമാണ് 33-ന്റെ. അവിടെ നിനക്കിനി നിന്റെ മനസ്സിന് താല്പര്യം ബോധിച്ചാലും ഇനി കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷേ അപ്പോഴും വലങ്കയുടമപ്പെടുത്തുന്ന സ്ത്രീകളെയാകാം, പിന്നെ ശരീരം ആരെങ്കിലും സമർപ്പിക്കാൻ വന്നാൽ അവരെയും ആകാം. അങ്ങനെ പോയിട്ട് ഇതൊക്കെ പറയുമ്പോഴും ഈ കല്യാണം നിർത്തിയിട്ട് അദ്ദേഹം പോയി ശരീരം ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീയോട്. ആ സ്ത്രീയോട് പറയാണ്, നീ നിന്നെ തന്നെ എനിക്ക് സമർപ്പിച്ചു കൊള്ളുക. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, ഒരു രാജകുമാരി ഒരു തെരുവ് തണ്ടിക്ക് തന്നെ സമർപ്പിക്കുമോ? ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. അപ്പോ അങ്ങനെ നല്ല മിടുക്കികളായ പെൺപിള്ളേർ അന്നും ഉണ്ടായിരുന്നു. ഇത്തരം വൃത്തികേടുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രവാചകനാണെങ്കിലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം, ഇത്തരം വൃത്തികേട് പാടില്ല നിലപാടെടുക്കുന്ന സ്ത്രീകൾ ചരിത്രത്തിലുണ്ടായിരുന്നു. വഴങ്ങി കൊടുക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആള് പ്ലേറ്റ് മാറ്റിയിട്ട് പറയും, അള്ളാഹു ഭയങ്കര കേമനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോവും. അങ്ങനെയുള്ള രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയെപ്പോലെ 4-5 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായി മാറി തന്നെ, ഇന്നൊക്കെ ഉണ്ടായിപ്പോവും. അതിനു മുമ്പ് പ്രശ്നങ്ങൾ വന്നേനെ. ഞാൻ പറഞ്ഞത് അവിടെ റെസ്ട്രിക്ട് ചെയ്ത ഒരേ ഒരു കാര്യം, മുഹമ്മദിന് ലീഗലി കല്യാണം കഴിക്കാൻ പറ്റില്ല. മുഹമ്മദിന് ഇനി ഇതര മുസ്ലിങ്ങൾക്ക് 4-ൽ കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. അതൊഴികെ മുഹമ്മദിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യം മറ്റു മുസ്ലിങ്ങൾക്കില്ല, ചെയ്യുകയും വേണം. കാരണം എന്തെന്ന് വെച്ചാൽ മുഹമ്മദ് ചെയ്തതെന്തോ അവയാണ് ശരി. അല്ലെങ്കിൽ ഇദ്ദേഹം പറയട്ടെ, ഞാൻ ഹാരിസ് മദനിയോട് ചോദിച്ചല്ലേ, ഇതേ ഗ്രൂപ്പിൽ വന്നപ്പോൾ ചോദിച്ചല്ലേ, ഹാരിസ് മദനി പറയൂ, മുഹമ്മദ് ഏതെങ്കിലും വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുള്ള ആളാണോ? അദ്ദേഹം അല്ല, 110% തെറ്റില്ല. ഒരു തെറ്റും അദ്ദേഹത്തിൽ വന്നിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും അദ്ദേഹത്തിൽ തെറ്റില്ല. അപ്പൊ ഞാൻ ഓരോന്നെടുത്ത് ചോദിച്ചു, ഓരോ തെറ്റുകൾ എടുത്തു ചോദിച്ചു. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ശരിയാണ് കേട്ടോ, അതുകൂടെ പറയാം. അത് തന്നെ ഉത്തരമില്ല ഇവർക്ക്. ഉദാഹരണം പറഞ്ഞാൽ, അതിനാണ് ഞാൻ പറഞ്ഞത്, മാര്യത്തിനെ അച്ഛയുടെ വീട്ടിൽ വെച്ച് പ്രാപിക്കുക. അപ്പോ അത് കഴിഞ്ഞിട്ട് അള്ളാഹു ആണ് ഞാൻ ഇനി മാര്യത്തിനെ പ്രാപിക്കില്ല എന്ന് വാക്ക് കൊടുക്കുക. അല്പം കഴിഞ്ഞ് അള്ളാഹു ആയത്തിറക്കിയിട്ട് പറയാണ്, നീ മനുഷ്യരെ പേടിച്ചത് അള്ളാഹു നിനക്ക് അനുഭവിക്കാൻ തന്ന വിശിഷ്ട വിഭവങ്ങളെ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. മാര്യത്ത് നിന്റെ സ്വർഗീയ പത്നിമാരിൽ ഒരാളാണ്. അപ്പൊ ആദ്യത്തെ തെറ്റിപ്പോയില്ലേ? ആദ്യം സത്യം ചെയ്തത് തെറ്റിപ്പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹാരിസ് മദനി ഉത്തരവൊന്നും പറഞ്ഞില്ല. വളരെ അല്പനേരം വിഷമിച്ച് അവിടെ ഇരുന്നതല്ല, അത് ഉത്തരവൊന്നും പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ അള്ളാഹു രണ്ടാമത് പറഞ്ഞാണോ ശരി, മുഹമ്മദ് ആദ്യം എടുത്ത തീരുമാനമാണോ ശരി എന്ന് ചോദിച്ചിട്ട് ഉത്തരമില്ല. അപ്പോൾ ഇത്തരം കൺഫ്യൂഷൻ വരുന്നൊരു ഘട്ടത്തിൽ എന്താണ് ഇസ്ലാം ചെയ്യേണ്ടത്? ഈ രണ്ടും ഒരുപോലെ അനുവർത്തിക്കാമോ? ഈ ചോദ്യമൊക്കെ ചോദിച്ചു ഉത്തരമില്ല. അപ്പം ഈ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയെങ്കിൽ ഇവർക്കും തുപ്പാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏത് വചനം കൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഹദീസിലെ സ്വീകാര്യമായ വാക്കോ ഇന്ന ഇന്ന കാര്യങ്ങൾ പാടില്ല? എൻ്റെ അറിവില് അനിൽകുമാർ അയ്യപ്പൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ ചെയ്യണം. എൻ്റെ അറിവില്, ഞാൻ ഹദീസിൽ അത്ര ടച്ചുള്ള ഒരാളല്ല, ഒരു അത്യാവശ്യ ഗ്രാഹ്യം ചേർക്കണം. ഇതാണ് എന്റെ അറിവില്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യണം, ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മുഹമ്മദ് നബി അതായത് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഖുറാൻ ആയത്തുക്കളും പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്ത ആ ഒരു കർമ്മം, അതായത് തുപ്പിക്കൊടുത്ത ആ ഒരു പരിപാടി ഇസ്ലാം അനുവർത്തിച്ചില്ലെങ്കിൽ അത് ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നോടുള്ളതെന്ന് ഒക്കെ പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ, അൽകുമാറിലേക്ക് വരാം. അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാന്തപുരം ആണ് കറക്റ്റ്. അദ്ദേഹം ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് തുപ്പുന്നുണ്ട്, അത് ഇസ്ലാമികമാണ്, അതാണ് ഇസ്ലാമികം. അതിനെ എതിർക്കുന്ന അനിസ്ലാമികമാണ്. കാരണം മുഹമ്മദ് തുപ്പിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കേ തുപ്പാൻ അവകാശമുള്ളൂ, നിങ്ങൾക്ക് തുപ്പാൻ അവകാശമില്ല എന്ന് മുഹമ്മദ് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ രേഖ കാണിക്കണം. അല്ലാതെ കൊണ്ട് കാര്യമില്ല. പ്രവാചകൻ അന്നേരം കൊടുത്തൊരു കഴിവാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. പ്രവാചകനായിരിക്കെ അദ്ദേഹത്തിന്റെ തുപ്പല് ഈ വിധത്തിൽ തുപ്പുന്നത്, അല്ലെ പിന്നെ ഊതരുതെന്ന് പറയുന്നുണ്ട്, ഊതരുതെന്ന് കൃത്യം പറയുന്നു, നിങ്ങൾ തുപ്പോ ഊതുവോ പോലെ താണ്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കറക്റ്റ് ഈ മുഹമ്മദിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമാണത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് മുഹമ്മദിന്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എനിക്കറിയാവുന്ന ഏക കാര്യം പറയുന്നു, അത് 4 കല്യാണമേ കഴിക്കാവൂ, മുഹമ്മദോളം കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല. ഇതിൽ പരം ഉണ്ടെങ്കിൽ അനിൽകുമാർ അയ്യപ്പൻ അത് ആഡ് ചെയ്യും. കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണേ. ആ കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഈ അള്ളാഹു മുഹമ്മദ് അത്ഭുതം ചെയ്തിട്ടില്ല എന്നുള്ളതിന് ധാരാളം ഖുർആൻ ആയത്തുകളുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹദീസും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഞാനത് ചിലതൊന്ന് വായിക്കാം ഈ ആയത്തിനകത്തുള്ള. നാട്ടുകാർ ചോദിക്കുന്നുണ്ട് മുഹമ്മദിനോട്, എവിടെയാ ഇവനൊരു ദൈവദൂതനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവനൊരു തെളിവ്, ഒരു അത്ഭുതം കാണിക്കാത്തത് എന്നുള്ളത്. അപ്പം അന്നേരം പറയുന്നത് അത് അള്ളാഹുവിനാണ് അദൃശ്യജ്ഞാനെന്ന്. ഇപ്പോൾ സൂറ 10-20 പറയുന്നത് അവർ പറയുന്നു അദ്ദേഹത്തിന് തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നൊരു തെളിവ് നേരിട്ട് ഇറക്കി കൊടുക്കപ്പെടാത്തത് എന്തുകൊണ്ട്? നബിയെ പറയുക, അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമാകുന്നു, അതിനാൽ നിങ്ങൾ കാത്തിരിക്കൂ, തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. ഇപ്പോൾ നാട്ടുകാർ തെളിവ് വെച്ചപ്പോൾ പറയാണ്, അതെൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്, നിങ്ങൾ കാത്തിരിക്കും, ഞാനും കാത്തിരിക്കാം, നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കാം. എപ്പോഴെങ്കിലും വല്ല ഒരു കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. നബിയെ പരിഹസിച്ചുകൊണ്ട് സത്യനിഷേധികൾ പറയുന്നു, ഇവന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഇവന്റെ മേൽ എന്താണ് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു, എല്ലാ ജനവിഭാഗത്തിനും കൊണ്ടൊരു മാർഗദർശി എന്നാണ് അള്ളാഹു മറുപടി പറയുന്നത്, അല്ലെങ്കിൽ മലക്ക് മറുപടി പറയുന്നത്. പിന്നെ സൂറ 11-12 നാട്ടുകാർ ചോദിക്കുകയാണ്, ഇയാൾക്കൊരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തത് എന്ത് എന്ന് നിന്നെപ്പറ്റി അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയുകയും അതിൻ്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാകുകയും ചെയ്തേക്കാം. എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു, അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും സംരക്ഷണമേറ്റവനാകുന്നു. ഇവിടെ ഗുരുതരമായൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി ഇയാൾക്കൊരു നിധി ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്, ഇയാളോടൊപ്പം ഒരു മലക്ക് വരാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയുകയും, മുഹമ്മദ് നാട്ടുകാരോട് പിന്നെ പറയാണ്ടായി, അള്ളാഹു റെവലേഷൻ തരുന്നു, നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കും, നീ ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, തെളിവുതാ, ഒരു നിധി അള്ളാഹു നിനക്ക് ഒരു നിധി ഇറക്കി തരട്ടെ, ഞങ്ങൾ കാണട്ടെ അത്, അല്ലെങ്കിൽ നിന്റെ അടുത്ത് വരുന്നു എന്ന് പറയുന്ന ആ മലക്കിനെ അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു, അതിൻ്റെ ഒപ്പം വരുന്ന മലക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് ചെയ്ത പരിപാടി നാട്ടുകാരോട് പറയാണ്ടായി. പിന്നെ ആലോചിച്ച് നോക്കണം, പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ട് നാട്ടുകാരോട് പറയേണ്ട ആളാണ് പ്രവാചകൻ. മുഹമ്മദ് പക്ഷേ മുന്നാണ്ട്, ഏതാണ് അള്ളാഹു പറയുന്നത്, നീ ചിലത് വിട്ടുകളയുന്നു നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളെ. പക്ഷെ അപ്പോൾ പോലും ഒരു തെളിവ് കൊടുക്കുന്നില്ല അള്ളാഹു അവിടെ, മുഹമ്മദിനെ കൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യിപ്പിക്കുന്നില്ല അവിടെ. പിന്നെ സൂറ 13-27 അവിശ്വസിച്ചവർ നബിയെ പറ്റി പറയുന്നു, ഇവൻ്റെ മേൽ എന്തുകൊണ്ടാണ് ഇവൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് വല്ല ദൃഷ്ടാന്തവും ഇറക്കപ്പെടാത്തത്? നബിയെ പറയുക, തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു, പശ്ചാത്തപിച്ച് മടങ്ങിയവരെ തൻ്റെ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. 13-27 ആലോചിച്ച് നോക്കണം, വിശ്വസിക്കേണ്ടതിന് നാട്ടുകാർ തെളിവ് ചോദിച്ചപ്പോൾ കിട്ടുന്ന മറുപടി ഇതാണ്, അള്ളാഹു അവരെ വഴികേടിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ സൂറ 17 അതിൻ്റെ 90 മുതൽ 93 വരെ, ഈ 17-ാം അധ്യായം എന്ന് പറയുന്നത് നിശായാത്രയാണ്. ഇന്ന് രാവിലത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, സ്പേസിലൊന്നുമില്ലാതെ മുഹമ്മദ് സ്പേസിൽ പോയിട്ട് അള്ളാനെ കണ്ടു വന്ന കാര്യം. അപ്പോൾ അത് ആ കാര്യം നാട്ടുകാരോട് പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ സംസാരമാണ് ഈ കാണുന്നത്. സൂറ 17-90 മുതൽ 93 വരെയുള്ളത്. അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു ഉറവ് ഒഴുക്കി തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയേയില്ല, അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം ഉണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായ അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നത് വരെ, അല്ലെങ്കിൽ അള്ളാഹുവേയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നത് വരെ, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറി പോകുന്നത് വരെ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കി കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ല. മുഹമ്മദ് ഈ സ്പേസ് ഷട്ടിലില്ലാത്ത മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന കാര്യം പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞ കാര്യം, ഞങ്ങളിത് വിശ്വസിക്കാൻ പോകുന്നില്ല, നീ കയറിപ്പോയതായിട്ട്, ഞങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നും പറഞ്ഞ് തെളിവ് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന മറുപടി എന്താണെന്നറിയോ? മുഹമ്മദിനോട് പറയാണ്, മലക്ക് പറയാണ്, നബിയെ പറയുക, എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, മുഹമ്മദ് ഒരു മനുഷ്യനാണ്. മുഹമ്മദിന് മുമ്പ് ഇവർ ഈ പറയുന്ന പ്രവാചകന്മാർ, ഇവർ പറയുന്നുണ്ടല്ലോ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞു, അതിൽ ഇപ്പോൾ യേശു ക്രിസ്തു ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മനുഷ്യരായിരുന്നു. അവരിൽ പലരെ കൊണ്ടും ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരുഭൂമിയെ അവിടെ നിന്ന് ദൈവം ഇവിടെ വരെത്തിയപ്പോഴേക്കും ദൈവത്തിൻ്റെ ശക്തിയൊക്കെ പോയി എന്നാണ് ഈ പറയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാലം 100-160 കൊല്ലം കഴിഞ്ഞില്ലേ, പുള്ളി വൃദ്ധനായി വയസ്സായി കഴിഞ്ഞപ്പോൾ ശക്തിയൊക്കെ ചോർന്നു പോയി എന്നാണ് പറയുന്നത്. അല്ല, ഇത് വേറൊരാത്മാവാണ് ഇവിടെ ഉള്ളത്. ഈ അള്ളാഹു എന്ന് പറയുന്നത് ബൈബിളിലെ ദൈവമായിട്ടൊരു ബന്ധമുള്ള ആളല്ല. അതുകൊണ്ടാണ് ഒരു അത്ഭുതം പോലും ചെയ്യാൻ പുള്ളിക്ക് പറ്റാത്തത്. മുഹമ്മദിന് സാധിച്ചിട്ടില്ല, മുഹമ്മദിനെ കൊണ്ടുള്ള ചെയ്യിപ്പിക്കാനും പറ്റിയില്ല. പിന്നെ വേറെയും പലയിടത്തും ഇതേപോലെയുണ്ട്, പലയിടങ്ങളിലായിട്ട് ഇതേ കാര്യം അവർ ചോദിക്കുന്ന 20-133 ചോദിക്കുന്നു. അവർ പറഞ്ഞു, അദ്ദേഹം എന്തുകൊണ്ട് ഞങ്ങൾക്ക് തൻ്റെ രക്ഷിതാവെങ്കിൽ നിന്നൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് തരുന്നില്ല? അപ്പോൾ പറയാണ്, പൂർവഗ്രന്ഥങ്ങളിലെ പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയില്ലേന്ന് 20-133 നാട്ടുകാർ തെളിവ് ചോദിക്കണം മുഹമ്മദ് പ്രവാചകനാണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു പൂർവ്വഗ്രന്ഥങ്ങളിൽ തെളിവുണ്ടെന്ന്, പൂർവ്വഗ്രന്ഥങ്ങളിൽ പലതും കാണും, അതാണോ മുഹമ്മദിൻ്റെ പ്രവാചകത്തിൻ്റെ തെളിവ്? അതൊന്നും അല്ലല്ലോ. ആ നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ കൊടുക്കുന്ന അത്ഭുതമല്ലേ എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ മോശ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഫറവോൻ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന അതാണ്, ചെങ്കടൽ പുലർന്ന് അക്കരെ കിടന്നപ്പോൾ ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്നാണ്. അപ്പോൾ ദൈവം തൻ്റെ ദാസന്മാരിൽ വിശ്വസിക്കുവാൻ ആവശ്യമായ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് വേണ്ടുന്ന സത്യാന്വേഷികളായ മനുഷ്യർക്ക് ബോധ്യമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ഒത്തുവരുന്നു, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ കേസ് അങ്ങനെയല്ല. ലാസ്റ്റ് ജനം പറഞ്ഞു ഇവൻ മാരണം ബാധിച്ച് നടക്കാമെന്ന് പറഞ്ഞു. ഇവൻ മാരണം ബാധിച്ച്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും വായി തോന്നി ഓരോന്നും വിളിച്ചു പറയുന്നത്. സൂറ 25-ന്റെ 7-8 അവർ പറഞ്ഞു ഈ ദൂതൻ എന്താണ് ഇങ്ങനെ, ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നല്ലോ, ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ടൊരു മലക്കിറക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി ഇട്ട് കൊടുക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് കായികനികൾ എടുത്ത് തിന്നാൻ പാകത്തിലൊരു തോട്ടം ഉണ്ടാകുന്നില്ല. റസൂലിനെ പറ്റി അക്രമികൾ പറഞ്ഞു മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. സൂറ 25-ന്റെ 7-8. അപ്പോൾ നാട്ടുകാർ പറയുകയാണ് ഈ തെളിവ് കാലം കുറയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു തെളിവ് ഒരു തെളിവും കൊടുക്കാനില്ല. ലാസ്റ്റ് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി, ഇതേ തലയ്ക്ക് പിരിയളയാണ് അല്ലെങ്കിൽ വേറെന്തോ ബാധിച്ചാണ്, അതുകൊണ്ട് മാരണം ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ ഈ പിൻപറ്റുന്നതെന്നും പറഞ്ഞ് മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇതുപോലെ ഇനിയും ധാരാളം ഉണ്ട്. അപ്പം ഈ ഖുറാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം ചെയ്യാൻ കഴിയാത്തൊരു മുഹമ്മദിനെയാണ് ഖുറാനിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഹദീസിലേക്ക് വരുന്ന സമയത്ത് കാണുന്നത് വേറെ കുറേ സംഭവങ്ങളാണ്. എൻ്റെ എന്തൊക്കെയോ തള്ളുകൾ. കാരണം ഈ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മരിച്ച് 200 ചില വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെടുന്നതാണ്. ബുഖാരിയാണെങ്കിൽ 241 കൊല്ലത്തിന് ശേഷം, മുസ്ലിമാണെങ്കിൽ ഏതാണ്ട് 280 വർഷത്തിന് ശേഷം, പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 4 ആണെങ്കിൽ 300 കൊല്ലത്തിന് ശേഷം. അപ്പം ഇങ്ങനെ എഴുതപ്പെടുന്നതായതുകൊണ്ട് കഥകളല്ലേ ആൾക്കാർക്ക് എന്താ പറയാ, പാണന്മാർക്ക് പാടി നടക്കാനാണോ കഥകളില്ലാത്തത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഓരോന്ന് പറഞ്ഞു. ഇതല്ല എവിടുന്നോ വന്നൊരു ചെങ്ങാതി, അറേബ്യൻ പെനിൻസുലേന്നല്ല, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നല്ല, താഷ്കണ്ടിൽ നിന്ന് വന്ന താഷ്കണ്ടിലെ ബുക്കാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ഇമാം ബുക്കാരി ഇവിടെ വന്ന് നാട്ടുകാരിൽ നിന്ന് ഈ കേട്ട കഥകളൊക്കെ ശേഖരിച്ച് അതിൽ നിന്ന് അയാൾക്ക് ശരിയാണെന്ന് തോന്നിയത് അയാൾക്ക് തട്ടിക്കൂട്ടി എടുത്ത് ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇവർ പ്രമാണമായിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനകത്ത് മുഹമ്മദ് കുറേ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഖുറാനിൽ നേരെ തിരിച്ചാണ്, ഇത് രണ്ടും വിരുദ്ധമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ഈ അത്ഭുതങ്ങളുടെ കാര്യം നാട്ടുകാർ ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതേ നിങ്ങൾക്ക് എൻ്റെ ഇത് നോക്കിക്കൂടെ, എൻ്റെ വേർപ്പൊക്കെ എടുത്തു വെച്ചോ, നല്ലതാണ്, ഭയങ്കര സംഭവമാണ്, അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ കുറേ അത്ഭുതങ്ങളൊക്കെ. അതിലേതെങ്കിലും ഒന്നും ഇതൊന്നും പറയുന്നില്ല, കാത്തിരിക്കുകയാണ്. മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കും, ഞാനും കാത്തിരിക്കാം, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനെ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. യാതൊരു തൻ്റെ പ്രവാചകത്വത്തിന് യാതൊരു തെളിവും നൽകാത്തൊരു മനുഷ്യനാണ് മുഹമ്മദ്. ഭാര്യ വീട്ടുകാർ പ്രവാചകനാക്കിയ ലോകത്തിലെ ആദ്യത്തെ അവസാനത്തെ ആളും പുള്ളിയാണ്. ഇനി നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു തെളിവ് പ്രവാചകനാണെന്നുള്ള ഇനി എന്തെങ്കിലും ഒരു തെളിവ് അവകാശവാദം ഉന്നയിച്ചാൽ പോരല്ലോ. ഈ സംഭവം മറ്റേ നബി തുപ്പിയ കാര്യം ഒരു അത്ഭുതമല്ല എങ്കിൽ അപ്പോൾ പിന്നെ അത് എന്തായിരിക്കും? നബിചര്യയാണോ? അങ്ങനെയാണെങ്കിൽ ഇവരത് ആചരിക്കുക, ഇത് അതല്ലേ ഇവിടെ നടക്കുന്ന സംഭവം കൂടെ നേരിട്ട് ചെയ്യണം. നബി തുപ്പിയ കാര്യമൊക്കെ ഹദീസിലുണ്ട് ബ്രദറെ, ഹദീസിലെ തുപ്പിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, തുപ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം തികയാതെ വന്നപ്പോഴാണല്ലോ തുപ്പിയത്. തുപ്പി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭക്ഷണം തികഞ്ഞെന്നല്ലേ പറയുന്നത്. അത് വസ്തുതയിൽ സത്യമായിരിക്കും. എനിക്കതിനെ സംശയിക്കുന്നൊന്നുമില്ല. കാരണം തുപ്പിയ ഭക്ഷണം കണ്ട ആരെങ്കിലും ഭക്ഷണം കഴിക്കും? മുഹമ്മദ് തുപ്പിന്നാണ്ട് ഇപ്പം എല്ലാവരും ആ മതി ഞങ്ങൾക്ക് മതി, ഇത്ര മതി, ഇത്ര മതി നമ്മൾ ഇത്തിരി കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ആ തുപ്പിലേൽക്കാത്ത ഭാഗം പിന്നെ ബാക്കി ഇഷ്ടം പോലെ ഭക്ഷണം ബാക്കി വരും, സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് പിന്നെ ഈ ഒരാൾ തുപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം, ഒരു അത്ഭുതവും ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ തുപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം ഇങ്ങനെ അങ്ങോട്ട് വർത്തിക്കുമോ? അതൊന്നുമില്ല. അത് ഇവർ ഈ മുഹമ്മദി തുപ്പിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ അൽപാസർ പറഞ്ഞല്ലോ, സാഡിസ്റ്റ് മെന്റാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ് മുഹമ്മദ്. മറ്റു മനുഷ്യരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ, എങ്ങനെയൊക്കെ അവരുടെ കണ്ണീര് കാണാമോ, എങ്ങനെയൊക്കെ അവരുടെ കണ്ണീരിൽ ആനന്ദം കണ്ടെത്തുന്ന ആള്. ഒരിക്കൽ മുഹമ്മദിൻ്റെ അടുക്ക വന്നു കഴിഞ്ഞിട്ട് 8 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചെന്നും പറഞ്ഞു വന്ന് പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ മുഹമ്മദിൻ്റെ ഒട്ടകങ്ങളെയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു. ഇവരവിടെ നിന്ന് പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒട്ടകമൂത്രമൊക്കെ കുടിച്ച് പനിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇവർ ഇടയന്മാരെ കൊന്നു ഒട്ടകത്തെ കൊണ്ട് പോയി. മുഹമ്മദ് പുറകിൽ ആളെ വിടുന്നുണ്ട് ഇവരെ പിടിക്കാൻ. ഇവരെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ ശേഷം എട്ടുപേരുടെയും കൈ വെട്ടി കാല് വെട്ടി എന്നിട്ട് പിന്നെ കണ്ണുകൾ ചൂടുന്നെടുത്തു. എന്നിട്ട് അപ്പോഴേക്കും നല്ല നട്ടുച്ച നേരമായിട്ടുണ്ടായിരുന്നു. ഇവരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ നട്ടുച്ച നേരത്ത് ചുട്ടുപഴുത്ത പാറപ്പുറത്തിട്ടു. ഇവർ അവിടെ കിടന്ന് വെള്ളത്തിന് അപേക്ഷിച്ചിട്ടും കൊടുത്തുകൊണ്ടിരുന്നു. വെള്ളം കൊടുത്തില്ല, അവർ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു, കൊടുത്തില്ല. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നതായിട്ട് നമ്മൾ ഹദീസിൽ വായിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. ഇത്തിരിയെങ്കിലും ഇതുള്ള അതായത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ശിക്ഷിക്കണം. അതിൽ നമ്മൾ ഇതൊന്നും പറയുന്നൊന്നുമില്ല, ശിക്ഷിക്കാൻ അവർ അർഹരാണ്. പക്ഷേ ഇതുപോലെയാണോ ശിക്ഷിക്കുന്നത്? ഇതത് കണ്ട് രസിച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു ഹദീസുണ്ട്, നബി യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുന്നു. എന്തിനേയും 3 ദിവസം താമസിക്കേണ്ട ആവശ്യം? യുദ്ധം കഴിഞ്ഞു തിരിച്ചു പോരുക, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ 3 ദിവസം താമസിക്കുന്ന അവിടെ യുദ്ധക്കളത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ആളുകളുടെ കരച്ചിൽ, നിലവിളി, അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ട് ഈ നമ്മൾ അന്യൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കുന്നതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ മറ്റുള്ളവരുടെ കരച്ചിലും നിലവിളിയും സംഗീതം പോലെ ആസ്വദിച്ചുകൊണ്ട് അവിടെ കഴിയണം ആ മനുഷ്യൻ 3 ദിവസം പടക്കളത്തിൽ. ഇതൊക്കെയാണ് ഈ സാഡിസത്തിൻ്റെയൊക്കെ ഇത് നമുക്ക് തെളിഞ്ഞു വരുന്നത്. ഹദീസുകൾ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ വരികൾക്കിടയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇവരതിന് പല ന്യായീകരണവും ചമയ്ക്കുന്നതാണ്. അത് അതിന് വേണ്ടിയിട്ടൊന്നും അല്ല, വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊള്ള മുതലൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. അതൊന്നുമല്ല, ആ യുദ്ധക്കളത്തിൽ തന്നെ താമസിക്കുന്നതിന് അവിടെ നിന്ന് മാറി താമസിച്ചാൽ പോരെ? ഈ സ്വത്തും കൊള്ള മുതലൊക്കെ പങ്കിടാനൊക്കെ ആണെങ്കിൽ ഇല്ല, ആ യുദ്ധക്കളത്തിൽ തന്നെ 3 ദിവസം താമസിക്കുന്ന ഹദീസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ഖുറൈശി നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ശവശരീരങ്ങളെ ചെയ്യുന്നുണ്ട്, പരിഹസിക്കുന്നു. അപ്പം ഇങ്ങനെ മറ്റ് മനുഷ്യരെ എങ്ങനെയൊക്കെ ചെയ്യാമോ, ബുദ്ധിമുട്ടിക്കാമോ, അല്ലെങ്കിൽ അവരെ ഒരുതരം സാഡിസമാണ്. അതായത് അതിനെ സൈക്കോളജിക്കൽ വേറൊരു വിഷയമുണ്ട് ബ്രദറെ. ഈ പുള്ളി ചെറുപ്പത്തിൽ അനാഥനായിരുന്നു, അതുകൊണ്ട് സമൂഹത്തിൽ എല്ലാവരും പരിത്യക്തനായ ഒരു മനുഷ്യനാണ്. നല്ല വിദ്യാഭ്യാസം, എഴുത്തുമാനെ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കാം എന്തായിരുന്ന അവസ്ഥ എന്ന്. അപ്പോൾ തന്നെ കളഞ്ഞ് സമൂഹത്തിനെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുക. താൻ എന്ത് പറഞ്ഞാലും വള്ളി പുള്ളി തെറ്റാതെ അതേപോലെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക. അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന മനസ്സ്, ആ ഒരു തരം ഇതാണ്. അത് ചെറുപ്പത്തിലെ താൻ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ചെറുപ്പത്തിലെ അനുഭവിക്കേണ്ടി വന്ന, സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അവഗണനയ്ക്ക് പകരം വീട്ടലാണത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് വെറുതെ കാശുണ്ടായതുകൊണ്ടൊന്നും നാട്ടുകാരനുസരിക്കാൻ നിൽക്കില്ല. ഇപ്പോൾ ഇവിടെ ടാറ്റയും ബിർള അംബാനിയൂരൊക്കെ ഉണ്ട്, അവർ പറഞ്ഞാൽ നമ്മളാരും കേൾക്കാൻ നിൽക്കുന്നുണ്ട്, അനുസരിക്കാൻ നോക്കുന്നില്ല. പക്ഷെ മതത്തിന്റെ ലേബലിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും അനുസരിക്കും. കാരണം യഹൂദന്മാർ, അവിടെയുള്ള യഹൂദന്മാർ മോശയെ അനുസരിക്കുന്നുണ്ട്, മോശയുടെ നിയമമാണ് ഇപ്പോഴും അവർ പ്രമാണമായിട്ട് കൊണ്ട് നടക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുവിനെ അനുസരിക്കുന്നു, യേശു കൊടുത്ത കൽപ്പനകൾ അവർ ഇതാക്കുന്നു. അപ്പോൾ മതത്തിന്റെ ഇതിലേക്ക് വന്നെങ്കിൽ സമൂഹം തന്നെ അംഗീകരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മുഹമ്മദ് കളിച്ച കളിയാണ് വാസ്തവത്തിലത്. അതുകൊണ്ടാണ് ലോകത്ത് ഒരു മതസ്ഥാപകനും പറയാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദ് തന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഈ സൈക്കോളജിക്കൽ ലെവലിലൊന്ന് അനലൈസ് ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണെന്ന്. പിന്നെ അതിനെ സഹായിക്കാൻ പിശാചും കൂടി ഉണ്ടായിരുന്നു. പിശാചാണെങ്കിൽ 600 കൊല്ലമായിട്ട് ഇങ്ങനെ 500 വർഷങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് പറ്റിയ ഒരുത്തനെ ഒരു ജനത, തനിക്ക് ദൈവത്തിന് ഒരു ജനം കൂടി ഉണ്ടാകുമ്പോൾ തനിക്കും വേണമല്ലോ ഒരു ജനം എതിർ ക്രിസ്തുവിൻ്റെതായിട്ട്. ആ ഒരു ജനത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവനും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പറ്റിയ ആളെ കിട്ടിയത്. ആ 2 പേര് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോമ്പോ പോയി. അതിൻ്റെ അനന്തരഫലമാണ് ഇന്നീ കാണുന്നതൊക്കെ. ഞാനൊന്ന് ഇന്റർപ്റ്റ് ചെയ്യട്ടെ, നേരെ ഒരുപാടായി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാനൊരു വെജിറ്റേറിയനാണ്. ആരേത് ഹോട്ടലിനകത്തുനിന്ന് ഞാൻ നോക്കാറില്ല, ഞാൻ അവിടെ കയറി വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോ ഞാനത് നോക്കണോ? ആരുടെ ഹോട്ടലിലാണ് ഞാൻ കയറേണ്ടത്? എന്താ ഞാൻ ചെയ്യുക? എനിക്ക് ഈ ഗ്രന്ഥവും ഒന്നും വായിച്ചിട്ടൊന്നും ഒരു കാര്യത്തിലും മനുഷ്യന് വിശക്കുമ്പോൾ ഗ്രന്ഥം എടുത്ത് നോക്കിയിട്ട് വകുപ്പും ചട്ടവും നോക്കിയിട്ട് ഹോട്ടലിൽ കയറാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യണം? ഒരു സാധാരണ ഹിന്ദുവാണ് ഞാൻ. എന്താ ചെയ്യേണ്ടത്? ഞാൻ പൊതുരംഗത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് പൊതി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പ്രസക്തമായൊരു പ്രശ്നമാണ്. അങ്ങനെ പറയാതെ വീട്ടിൽ നിന്ന് പൊതി കൊണ്ടുപോകുന്നൊക്കെ പ്രാക്ടിക്കലാണോ അതൊക്കെ? या ഹോട്ടലിൽ കഴിക്കണം കഴിക്കേണ്ടി വരും വീട്ടിൽ നിന്ന് എത്ര പൊതിയുണ്ട് ഞാൻ കോഴിക്കോട് തിരുവനന്തപുരം അവിടെ ഇവിടെയൊക്കെ പോകുന്നാൽ ഇതെല്ലാം വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഓരോ ആവശ്യങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ അതിന് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ആകെ കൂടെ കൺഫ്യൂഷനായി അത് നിങ്ങളുടെ അഭിപ്രായം ഞാനത് അനുസരിക്കണമെന്നല്ല ഒരു ഒരു ബെസ്റ്റ് അഭിപ്രായം എന്താണ് എന്താ ചെയ്യേണ്ടത് എന്നെപ്പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ അവരാരും ഈ ഗ്രന്ഥവും നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മളങ്ങ് പോവുകയല്ലേ എത്തിയിരിക്കുന്നത് സാറേ സാറിപ്പോൾ സത്യം പറഞ്ഞ മുരളി എന്ന മദ്ദളത്തോട് പരാതി പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഹലാലില്ലാത്ത ഹോട്ടൽ നോക്കിയിട്ട് അത് ഒന്നും കിട്ടാതില്ല ഞങ്ങൾ ഇതേപോലെ എങ്ങനെ കഴിക്കുന്ന ആലോചിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കുക അന്നേരമാണ് സാറ് ഞങ്ങളോട് തന്നെ ഇതേ ചോദ്യം ചോദിക്കുന്നത് അപ്പോഴും അടുക്കളയിൽ ആരെങ്കിലും തുപ്പുന്നുണ്ടോന്ന് എങ്ങനെ അറിയുന്നത് അറിയാം ബോർഡില്ല പക്ഷെ ഈ പരിപാടി ഉണ്ടെങ്കിലോ ഇത് മനുഷ്യനെ പ്രാന്താക്കിയപ്പോ സത്യം പറയട്ടെ അനിലജ മ്യൂട്ടാണ് അനിലജ മ്യൂട്ടാണ് ഒരു സെക്കൻഡ് പറഞ്ഞു പറഞ്ഞു ഇതൊന്നും വേറെ സൗണ്ട് അതല്ല ഇതിപ്പോൾ സാറിപ്പോൾ പറഞ്ഞതിന് സൊല്യൂഷൻ കഴിയുമ്പോൾ നമ്മുടെ കൈവശമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന മറ്റുള്ളവരോട് ഇതേ അവസ്ഥ തന്നെയാണ് പിന്നെ ഉള്ള ഒരു അല്ല പിന്നെ ഉള്ള ഒരു ഇത് സാറേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഈ ബംഗാളികളെ ഒന്നും അല്ലാതെ മലയാളികൾ തന്നെയായിരിക്കുന്ന ഹിന്ദുസിനെയൊക്കെ ജോലിക്ക് നിർത്തിക്കൊണ്ടുള്ള ഹോട്ടലുകൾ തുടങ്ങുക എന്നുള്ളതാണ് അതേ പറ്റുള്ളൂ അതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല എനിക്ക് തോന്നുന്ന കാര്യം പ്രായോഗികമായി ഇതിനെ നിസാരമായിട്ട് തള്ളയേണ്ട ഒരു കാര്യമില്ല ഇതിൽ മതമല്ല ഈ വിമർശനത്തിന്റെ ആധാരം ഒരു മതം വിമർശിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ് ഇനി ഹിന്ദുക്കളെ എന്തിൻ്റെ പേരിലാണ് ഇസ്ലാം വിമർശിക്കുന്നത് ചോദിച്ചാൽ പറയും അത് ബഹുദൈവ വിശ്വാസമാണ് അല്ലെങ്കിൽ ഇസ്ലാം വിമർശിക്കേണ്ടതും അതിൻ്റെ പേരിലാണ് ഇനി ക്രൈസ്തവരെ വിമർശിക്കേണ്ടത് എന്തിൻ്റെ പേരിലാണ് ത്രിയേകത്വം വിശ്വസിക്കുന്നു ആയിക്കോട്ടെ ഇത് തിരിച്ച് ഞങ്ങൾ ഈ മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് അവരുടെ വിശ്വാസം ഏകദൈവത്തെക്കുറിച്ചായതോ മുഹമ്മദിനെ വിശ്വസിച്ചതോ ഒന്നുമല്ല നിങ്ങളുടെ വിശ്വാസം അവരുടെ സമൂഹത്തിന് ദോഷമായി ഭവിക്കുന്നു ദ്രോഹമായി ഭവിക്കുന്നു അതിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട് അതിൽ ഒത്തിരി വിഷയങ്ങളുണ്ട് അത് കൃത്യതയോടെ പറഞ്ഞു വരുമ്പോൾ തത്വത്തിൽ മതപരമായിട്ടുള്ള വിമർശനം തന്നെയായിട്ട് മാറും അപ്പോൾ പറയും വർഗീയവാദിയാണ് അപ്പോൾ എനിക്ക് തന്നെ താങ്കൾ എത്രയോ വർഗീയവാദിയാണ് എന്നൊരു ഒന്ന് മെസ്സേജ് ബാക്ക് ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടി ജി ചോദിച്ച അതേ ചോദ്യങ്ങൾ ഗൾഫിൽ നിന്ന് ഗൾഫിലുള്ളവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് കാരണം ഇവിടെ നമുക്ക് അതിജീവിക്കാൻ വഴിയുണ്ട് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ പോലെയൊക്കെ അവിടെ ചെന്ന എന്ത് ചെയ്യും ഇപ്പൊ അറബി ഉണ്ടാക്കുന്ന അവരുടെ ഭക്ഷണം ഞാൻ അറബികളുടെ ഭക്ഷണം അറബി തന്നെ അവിടുത്തെ ഷെയ്ഖിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആടിനെ വേവിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ അവരെ ക്ഷണിക്കുന്ന ഇടത്തേക്ക് ജോലി ചെയ്യേണ്ട ആളുകൾ പോകേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഒത്തിരിയുണ്ട് ഒരു പരിധി പെട്ട് ബഹിഷ്കരിക്കാൻ പറ്റിയില്ല അതിനൊക്കെ കാരണമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും അതുപോലെ പൊതു ഇപ്പം യൂസഫ് അലി നടത്തുന്ന ഷോപ്പുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന മാംസം ഹലാലായിരിക്കണം എന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഹലാലായിരിക്കണം എന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരാൾ ഹലാൽ ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അരവണ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവനവന്റെ സ്വകാര്യതയാണ് അതിന് എന്തിനാരും ഒന്നും പറയുന്നില്ല അതിന് ആദരവുണ്ടോ അതൊക്കെ ചെയ്തോളൂ അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഇത് പബ്ലിക്കിനെ അടിച്ചേൽപ്പിക്കുന്നു ഇതാണ് പ്രശ്നം ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചർച്ച ചെയ്താണ് ഈ ഗവൺമെന്റ് തന്ന പപ്പടം ആ പപ്പടം ഹലാലാണ് എന്തിനാ മറ്റ് ഹലാല് വേണ്ടാത്തവനെ ഹലാല് തീറ്റിക്കണമെന്ന് ഗവൺമെന്റിന് എന്താ നിർബന്ധം ഇതിന്റെ പിന്നിൽ ആരുടെ അജണ്ടയാണ് അതിന് രാഷ്ട്രീയമുണ്ട് അപ്പൊ ഈ പരദ്രോഹത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അത് വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതായത് വിശ്വാസ സംബന്ധിയായിട്ട് ഏകദൈവമോ ബഹുദൈവമോ ഇനിയും എന്തെങ്കിലും ആകട്ടെ അഗ്നോസ്റ്റിക്കോ നിരീക്ഷണോ ഒക്കെ ആകട്ടെ അതൊക്കെ പോട്ടെ മറിച്ച് ഈ പ്രശ്നങ്ങൾ നമുക്കിവിടെ സർവൈവ് ചെയ്യണ്ടേ ഇതാണ് അതിൽ ഒരു ചോദ്യമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ അതിനെ ഗവൺമെന്റിനാണ് ഇടപെടാൻ പറ്റുന്നത് നിയമപരമായിട്ട് ഇടപെടാൻ പറ്റുന്നത് ഭരണകൂടത്തിനാണ് കാരണം ഈ ചെയ്തിരിക്കുന്ന ആളുകൾ സമൂഹത്തിലെ വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണ് ഇവിടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ആരും ഒന്നുമല്ല അവരുടെ പിടിപാട് വെച്ച് നോക്കിയാൽ അത് കേരളം കൊണ്ട് ഒതുങ്ങുന്നതല്ല വലിയ വലിയ ആളുകളാണ് മുംബൈയുടെ അംബാനിയുടെ ഒക്കെ കാര്യം പറഞ്ഞു അംബാനി ഒന്നും ഒന്നുമല്ല സ്വാധീനം വെച്ച് മതത്തിന്റെ ആചാര്യന്മാരുടെ സ്വാധീനം ഒന്നും അംബാനിക്കില്ല അതാ സത്യം അത് കാന്തപുരമാണ് അപ്പുറത്ത് ഓർത്തു നോക്കണം ഇതുപോലെ ഏറ്റവും പ്രമുഖരായ ആളുകൾ അണികാര്യം ചെയ്യുന്നത്. ഇത് ആരാണ് ഇതിനെ നിയമമൂലം എതിർക്കുന്നത്? നിയമമൂലം എതിർക്കാനാണെങ്കിൽ ഒരു പ്രയാസവുമില്ല, പുതിയൊരു വകുപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇതിനെതിരെ സാംക്രമിക രോഗ നിയന്ത്രണ നിയമം അത് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു 125 കൊല്ലം അതിന് പഴക്കമുണ്ട്. പുതിയൊരു നിയമം പാസ്സായത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വീണാ ജോലി തന്നെ അവതരിപ്പിച്ച ബില്ലുണ്ട്. 2021 അത് പാസ്സായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ്! ഏറ്റവും മനോഹരമായ ഒരു ബില്ല് കോവിഡ് നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കേണ്ടതിനെ പറ്റിയൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ പ്രായോഗികമായിട്ട് ഇടപെടേണ്ട ഭരണകൂടം ഇടപെടുന്നില്ല, ഇടപെടത്തുമില്ല. അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി അതിനെതിരെ ചെയ്യാൻ പറ്റിയ അതിനെതിരെ ചെയ്യാനൊന്നും പറ്റില്ല. സ്വയരക്ഷയ്ക്കുള്ള വഴിയുള്ളൂ ഈ ഹലാൽ ഭക്ഷണം ഉള്ള കടകൾ. ആ ഹലാൽ ഭക്ഷണമാണെങ്കിൽ ബോർഡ് മസ്റ്റായിട്ട് അവർ തൂക്കട്ടെ. അതിനാണ് ഇനി പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് തൂക്കിയിരിക്കണം. ഹലാൽ ഭക്ഷണം ആണെങ്കിൽ ആവശ്യമുള്ളവർ അവിടെ കയറി കഴിക്കട്ടെ. ഇനി അല്ലാത്ത നോൺ ഹലാൽ ഫുഡുകൾ അത് വ്യാപകമാക്കണം. അത്തരം കടകൾ അവ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ നിന്നല്ലാത്ത ഫുഡ് കഴിക്കാനുള്ള എൻ്റെ അവകാശമുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. അത് അത്തരം നല്ല ഭക്ഷണം കിട്ടുന്ന, ഞാൻ മുടക്കുന്ന പണത്തിന് തുല്യമായിട്ട് എനിക്ക് ശുചിത്വമുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ, അവയെക്കുറിച്ചുള്ള ശൃംഖലകൾ അവ ഗ്രൂപ്പുകളിൽ കൊണ്ടുവരണം. ഇന്ന ഭക്ഷണം സ്ഥലത്ത് എന്നാൽ ഹലാൽ അല്ലാത്ത ഭക്ഷണം കിട്ടും. മനുഷ്യൻ ജീവിക്കണ്ടേ? ഞങ്ങളെല്ലാം ഒത്തിരി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഞാൻ കഴിവെന്ന ഹോട്ടൽ ഫുഡ് ഒഴിവാക്കും. കൂട്ടുകാരുണ്ടെങ്കിലേ ഹോട്ടലിൽ കയറുള്ളൂ, കൂട്ടുകാരില്ലേ കയറുകയില്ല. നമ്മുടെ അടുത്ത പരിചയമുള്ളവരോട് പറയും ഇതുവഴി വരുന്നുണ്ട്, എനിക്ക് ഇന്ന പോലെ എന്തെങ്കിലും ഒരു വെള്ളമോ ചായയോ കാപ്പിയോ ഭക്ഷണമോ തരണം. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, അത് വിളിച്ചു പറഞ്ഞാൽ പോകുന്നത്. പക്ഷെ അതൊന്നും ഒരു പരിധി വിട്ട് നമുക്ക് പ്രായോഗികമല്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നോൺ ഹലാൽ ഫുഡ് എന്ന് കൃത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ഫുഡ് സെർവ് ചെയ്യുന്ന ഹോട്ടലുകളുടെ ശൃംഖലകൾ അവ പരസ്പരം ബന്ധപ്പെട്ട് അവയെക്കുറിച്ചും ഒക്കെയുള്ള പരസ്യങ്ങൾ കൊടുക്കുകയും വേണം. ഹലാൽ വേണ്ടവരാണ്. പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, നാട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട ഒരുത്തൻ എന്തെങ്കിലും ചെയ്യുന്ന കുസൃതിയായിരുന്നെങ്കിൽ നമുക്കത് വിട്ടുകളയാമായിരുന്നു. ഇത് വലിയ മതപണ്ഡിതന്മാർ ചെയ്യുകയാണ്. ഇനി ആക്ഷേപിക്കാതിരിക്കാനെങ്കിലും വേണ്ടിയിട്ട് ഇവർക്കെതിരെ സ്വന്തം സമൂഹത്തിൽ നിന്നൊരു വികാരം രൂപപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ വെള്ളപൂശി അല്ലാതെ ഒരു വ്യത്യാസമില്ല. അവിടെ ഈശ്വരൻ രക്ഷിക്കട്ടെ, ദൈവം രക്ഷിക്കട്ടെ, സ്വയം രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പ്രമാണത്തിൽ ഊന്നി മാറിയാൽ അത് നമുക്ക് വലിയ തിരിച്ചടികളാവും. ശക്തിമത്തായ ബോധവൽക്കരണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകണം. മാത്രമല്ല ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെയും രക്ഷിക്കേണ്ടതുണ്ട്. അവരും പോയിട്ട് ഇത്തരത്തിൽ രോഗജന്യമായ ഹൈജനിക് അല്ലാത്ത ഫുഡ് കഴിക്കുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അവരെയും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പണ്ഡിത ലോകം കൊണ്ട് ഇത് ചുരുങ്ങണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും എല്ലായിടത്തും ആൾക്ക് ബോധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ പ്രായോഗിക വഴി എന്നുള്ളത് നോൺ ഹലാൽ ഫുഡ് കിട്ടാനുള്ള എൻ്റെ അവകാശത്തെ ഗവൺമെന്റ് കൂടി നിയമം മൂലം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകണം. ഞാൻ ടിജി മോഹൻദാസ് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. വളരെ അടുപ്പമുള്ള 3 MLA മാരെ ഞാൻ ഫോണിൽ വിളിച്ചു. മറുപടിയൊക്കെ അവർ പറഞ്ഞു. ഒരാൾ തിരിച്ചും വിളിച്ചു. അത് പേഴ്സണലി പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അത് കിട്ടുന്നത് ശരിയല്ലല്ലോ. അതിൽ ഏറ്റവും അടുപ്പമുള്ള ഒരു MLA വിളിച്ചു. അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ നിസ്സഹായനാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, പാർട്ടി പിൻബലം ഉണ്ടാവില്ല, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഒറ്റപ്പെടും, അത് നിങ്ങൾക്കറിയാമല്ലോ, അത് നിങ്ങളായ രീതിയിൽ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുക, കാര്യമൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ആരോട് എവിടെ പോയി പറയും, എന്ത് ചെയ്യും നമ്മൾ? അപ്പൊ അതിന്റെ മധ്യത്തിൽ ഒറ്റ വഴിയുള്ളൂ, എല്ലാത്തരം എതിർപ്പുകളുടെയും നടുവിൽ ശക്തിമത്തായ ബോധവൽക്കരണം കൊണ്ട് എല്ലാ മേഖലയിലും ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഉള്ള പ്രായോഗികമായ വഴി. തീർച്ചയായിട്ടും സാർ, ജുഡീഷ്യറിയെ നമ്മൾ സമീപിച്ചേ പറ്റത്തുള്ളൂ. കാരണം മക്ഡൊണാൾഡ്സ് പണ്ട് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ആനിമൽ ലാഡ്, അതായത് മാംസത്തിന്റെ അംശം ചേർന്ന കൊഴുപ്പ് ഉപയോഗിച്ചത്, അതൊരു ഗുജറാത്തിയാണെന്നാണ് ഓർമ്മ, അമേരിക്കയില് അവർ സ്യൂട്ട് ഫയൽ ചെയ്യുകയും അങ്ങനെ അതിൽ എത്ര $12 മില്യൺ വിജയിക്കുകയും ചെയ്തു. ഇത് ജുഡീഷ്യറി ആയിട്ട് കണിത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മതം നമ്മൾ തൽക്കാലം മാറ്റിവെക്കുക. ഇത് വളരെ സാറ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അതുപോലെ തന്നെ പിസ്സ ഹട്ട് എന്ന് പറയുന്ന സ്ഥാപനവും അതുപോലെ അവര് ആനിമൽ ലാഡ് ഉപയോഗിക്കുമായിരുന്നു. ഈ 2 കാര്യങ്ങളും അവർ നിരോധിച്ചു. കാരണം ജനങ്ങൾ എഴുന്നേറ്റു. കാരണം അവർക്ക് ആരോഗ്യമാണ്, മതം പിന്നത്തെ കാര്യമാണ്, ആരോഗ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിനെ നമ്മൾ തീർച്ചയായിട്ടും അതിനെ കാണുകയും അതിനെ നേരിടുകയും ചെയ്യണം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ നമ്മള് വളരെ ആരോഗ്യകരമായ രീതിയിൽ കാണുക തന്നെ വേണം. താങ്ക് യു. ഓക്കെ, ജോസ് ബ്രദർ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വന്നായിരുന്നോ? ജോസ് പറഞ്ഞു. ഞാൻ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരേക്ക് യാത്ര ചെയ്തായിരുന്നു. യാത്ര ചെയ്ത് തൃശ്ശൂർ വന്നിറങ്ങുമ്പോ സാധാരണ ആ റെയിൽവേ സ്റ്റേഷനടുത്തൊരു സഫയർ ഹോട്ടലുണ്ട്, അവരൊക്കെ ബിരിയാണി കഴിക്കുന്ന സ്വഭാവം ഉള്ളതാ. പക്ഷെ ഇന്ന് ഞാന് വേണ്ടാന്ന് വെച്ചു. ഇപ്പുറത്ത് വന്ന് പൂങ്കുന്നത്ത് വന്നൊരു നസ്രാണിയുടെ ഹോട്ടലിൽ കയറിയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. ഈ ഒരു സഹോദരൻ ചോദിക്കുന്നത് കേട്ടോ, എങ്ങനെ ഭക്ഷണം കഴിക്കാന്നുള്ളത്. അപ്പൊ അത് ഇനിയുള്ള കാലഘട്ടത്തിൽ യാത്രകളൊക്കെ കുറച്ച് പഴമോ ഏത്തപ്പഴമോ ഒക്കെ കരുതുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ഞാനൊരു കോട്ടയത്ത് നിന്ന് പോന്നപ്പോഴും അവിടെ നിന്നൊരു ഏത്തപ്പഴം ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരിക, ഇത് ഭയങ്കര മാരകമായ ഒരു തെറ്റാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സത്യത്തില് നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഈ ഇപ്പൊ കൊറോണ പോലുള്ള അസുഖങ്ങൾ പകരുന്നത് ഈ സലൈവ വഴി തന്നെയാണ്. ഈ സലൈവ ഇതിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക, അതൊരു വീഡിയോയിൽ കാണുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണിക്കകത്തേക്ക് സലൈവ ഒഴിച്ച് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് കൊറോണ ഉണ്ട്, തീർച്ചയായിട്ടും അത് സമൂഹത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ കൊറോണ സ്പ്രെഡ് ആകും. അപ്പൊ ഇത് ഇവിടുത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിങ് ഒക്കെ എവിടെ പോയി? കേരളത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആളുകളുണ്ടല്ലോ, നിയമപരമായിട്ട് അവരിത് ചെയ്യേണ്ടതാ. ഈ സാധാരണ പൗരാവകാശത്തിന്റെ മേലുള്ള ഒരു വലിയ കടന്നുകയറ്റമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് കണ്ടു. ഇത് പോലീസുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരുണ്ട്, ഇവരൊന്നും ഇതിൻ്റെ അകത്ത് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇത് കോടതിയിൽ പോകേണ്ട കേസാണ്. ഭയങ്കര മാരകമായൊരു തെറ്റാണ്. നമ്മുടെ ഇന്നിപ്പം UK കണ്ടു, ഒരാൾ മല വരച്ച് ബിരിയാണിക്കകത്ത് കയറ്റി കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് തുപ്പുക തൂറുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരിപാടി ഇതിന്റെ അകത്ത് തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ഭയങ്കര മാരകമായ തെറ്റാണെന്ന് ഒരാൾ പോലും അവരുടെ സമൂഹത്തിൽ നിന്നും അത് അംഗീകരിക്കുന്നില്ല. അവരെല്ലാം ഇത് പൂശിക്കൊണ്ടിരിക്കുക, വെള്ളം പൂശിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് നിയമപരമായിട്ട് നേരിടുക എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ പോകണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതിനി വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഭയങ്കര മാരകമായ ഒരു തെറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കണ്ട ആളുകളെയൊക്കെ ലീഗലി സെറ്റിൽ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു, നിയമപരമായിട്ട് അവരെയൊക്കെ സെറ്റിൽ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അത്യാവശ്യം ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകേണ്ടി വരും, അത്യാവശ്യമാണത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊറോണ പോലും എനിക്കൊരു സംശയം തോന്നി. ഞാനൊരു ഗ്രൂപ്പ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ UP-യിലായിരുന്നു, ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിൽ എങ്ങും കൊറോണ ഇല്ല. അവിടുത്തെ ഹോസ്പിറ്റലിലുള്ള കൊറോണ വാർഡുകളൊക്കെ ചുക്കില് പിടിച്ച് കിടക്കുക. കാരണം അവിടെ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ ആളുകളും കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹലാൽ ഫുഡിന്റെ സെന്ററുകളൊക്കെ വളരെ വളരെ തുച്ഛമായിട്ട് അവരുടെ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹലാൽ ഫുഡ് ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കൊറോണ ഒക്കെ പെട്ടെന്ന് പോയി. ഇവിടെ ഈ ഭക്ഷണത്തിലൊക്കെ തുപ്പി ഈ കൊറോണ കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹലാൽ ഹോട്ടലുകളുള്ള സ്ഥലം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയവും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ കൊറോണ പോലത്തെ ഉള്ള മാരകമായ അസുഖങ്ങൾ, നമ്മുടെ വിസർജ്യങ്ങൾ വഴി പകരുന്ന അസുഖങ്ങൾ തീർച്ചയായിട്ടും ഇതിലൂടെ പകരും. അത് ഈ കേരളത്തിലെ കൊറോണ നമ്പർ താഴാതിരിക്കുന്നതിന്റെ ഒരു റീസൺ ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പല ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇവരിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബിരിയാണിക്കകത്ത് തുപ്പി. ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു സർവേ വന്നിരുന്നു, ഈ ഓൺലൈൻ ഫുഡിന്റെ ഇൻട്രസ്റ്റ് ഇതിനെ കുറിച്ചുള്ള ഇത് വന്നിട്ട് ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കൊറോണ കൂടുതൽ കേരളത്തിൽ സ്പ്രെഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഈ പാക്ക് ചെയ്ത് തുപ്പി കൊണ്ട കൊടുക്കുന്ന ബിരിയാണി, അതിൻ്റെ അകത്ത് കൊറോണയുടെ വൈറസ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നിയമപരമായ രീതിയിലേക്ക് ഒന്ന് സർക്കാർ ഏറ്റെടുത്ത് കേസ് എടുക്കണം. അല്ലെങ്കിൽ പൊതുജനം കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നതിനെതിരെ. അതാണ് എന്റെ അഭിപ്രായം. നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പരാതി കൊടുക്കണം. നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ തെളിവ് സഹിതം പരാതി കൊടുത്തേ മതിയാവും. അല്ലെങ്കിൽ മതേതരത്തിൽ നിന്നുള്ള ഹലാലിന് വിപരീതമായിട്ടുള്ള ബോർഡ് വെക്കണം, സൂപ്പർവൈസേഷന് വെക്കണം. ക്യാമറയെ വെക്കണം, സൂപ്പർവൈസർ വെക്കണം, പേര് വെക്കണം കുക്കുമാരുടെ. ഇത്തരം നിർദ്ദേശങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, ടീസം ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട് ബ്രദറെ. ഞാൻ ഇത് വളരെ മോഹൻദാസ് സാർ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ നമുക്കതൊരു ബ്രദർക്ക് പറഞ്ഞതുപോലെ പെട്ടെന്നൊരു സൊല്യൂഷൻ ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മള് നമ്മുടെ യുവാക്കളൊക്കെ നേരിടുന്ന ഒരു തൊഴിലില്ലായ്മയുടെ പല പ്രശ്നങ്ങളും ഒക്കെ നേരിടുകയും ഗൾഫിലൊക്കെ പോയി ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇതേ സ്ഥാനത്ത് ഞങ്ങളുടെ ലോക്കൽ ടൗണുകളിൽ പോലും മുസ്ലിം സഹോദരങ്ങൾ വളരെ കുറച്ചുള്ള ക്രിസ്ത്യൻ ടൗണുകളിൽ പോലും ഇന്ന് അവര് നല്ലൊരു മെജോറിറ്റി ബിസിനസ് ഓണേഴ്സായി മാറിയിട്ടുണ്ട്. അത് അവരുടെ കഴിവ്, അവരുടെ ആ എന്റർപ്രണർഷിപ്പിനുള്ള അവരുടെ താല്പര്യം എന്നൊക്കെ നമുക്ക് അതിനെ കാണാം. പക്ഷേ ഇത് നമ്മൾ വളരെ നിഷ്കളങ്കമായി അവരുടെ ഒരു എബിലിറ്റി എന്ന് കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായും നമ്മളുടെ യുവജനങ്ങളെ ഇന്ന് നമ്മുടെ സുവിശേഷം അതുപോലെയുള്ള അല്ലെങ്കിൽ ഗൾഫിലും അല്ലെങ്കിൽ ലോകം മുഴുവൻ പോയി ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ചർച്ചുകളിലും നമ്മുടെ സഭാ കൂട്ടായ്മകളിലും പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിലും കാത്തലിക് ആണെങ്കിലും എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അങ്ങനെ ചെറുകിട ഹോട്ടലുകളും വലിയ ഹോട്ടലുകളും ഒക്കെ കേരളത്തിന്റെ ഭാഗങ്ങളിൽ ആരംഭിക്കാനും ഒക്കെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മളുടെ പാസ്റ്റർമാരുടെ ഭാഗത്തു നിന്നും പണ്ട് ഇൻഫാം എന്ന പേരിലൊക്കെ കാത്തലിക് ചർച്ചൊക്കെ ആരംഭിച്ചിരുന്നു. പിന്നീട് അത് ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിന്റെ പേരിൽ അതൊക്കെ അവർ അങ്ങ് നിന്നുപോയി. അന്ന് ഇൻഫാമിന്റെ കാലത്ത് കുറെ പലചരക്ക് കടകളൊക്കെ ഞങ്ങളുടെ ടൗണിലൊക്കെ വരികയും അന്ന് ഒരു പല പലചരക്ക് ഐറ്റങ്ങളും ഇത്രത്തോളം വെറൈറ്റികൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന ഇൻഫാമിന്റെ കടയിൽ നിന്നായിരുന്നു. കാരണം അത്രയും കാലം അവര് വ്യാപാരി വ്യവസായ സമിതിയൊക്കെ ഒരു ഐറ്റം മാത്രം കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള വിലയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ഒരു ജനകീയമായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി ചർച്ചിന്റെ ഭാഗമായി തന്നെ എന്റർപ്രണർഷിപ്പ് വിവിധ തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതിനാവശ്യമായ ട്രെയിനിങ് നമ്മളുടെ സുവിശേഷ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മൾ ഗൗരവത്തോടെ കൊടുക്കേണ്ടതുണ്ട് എന്ന എൻ്റെ ഒരു ആശയം ഇവിടെ മുമ്പാണ്. ഇത് നമ്മൾ മാത്രമല്ല, ഹിന്ദു സഹോദരങ്ങളും ഹൈന്ദവ കൂട്ടായ്മകളിലും ഒക്കെ ഇത് ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയുന്നത്.